യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്, ആരും നമ്മളെ ഏറ്റെടുക്കാൻ വരില്ല, നമ്മളായിട്ട് സ്വയം തിരഞ്ഞെടുക്കണം. സത്യമാണ് ജീവിതത്തിലുള്ള അനുഭവിച്ച വേദനയോടാണ് പറയുന്നത്. ഞാൻ പോലും പിന്നെ മോളെ പോയിട്ട് പിന്നെ തിരിഞ്ഞ് അവിടെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ വിളിക്കും, വിളിക്കുമ്പോൾ പറഞ്ഞു വരാൻ സമയമായില്ല, ഞാൻ വരും, ആയില്ല. പിന്നെ എൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ ഇഷ്ടമാണോ വരുന്ന, എൻ്റെ ഉമ്മക്ക് ഒരുപാട് ആഗ്രഹം എൻ്റെ മോളെ കാണണം. മറ്റൊരു രീതിയിൽ എൻ്റെ മോളെ കണ്ടിട്ട് താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കരുത്. അതിൻ്റെ മോൾ അനുഭവിച്ച, സ്വയം അനുഭവിച്ച കഥയാണ് എൻ്റെ മോള് പറഞ്ഞത്. മറ്റൊരാളത് കൂട്ടി പറഞ്ഞതല്ല, ഓൾ അനുഭവിച്ച് വേദന. ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഭൂമിയോട് ക്ഷമിക്കണം എന്നാ പറയല്, അതെൻ്റെ മോള് ക്ഷമിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കഷ്ടപ്പാട് സഹിച്ചിട്ട് എൻ്റെ മോള് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിടത്തോളം നിൽക്കുന്നു. ഇതൊന്നും നുണ പറയല്ല, സത്യമായിട്ട് ഇതിനൊക്കെ തെളിവുണ്ട്. എൻ്റെ മോൾ അനുഭവിച്ച കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് ഓൾ ചെയ്തത് ഓൻ്റെ ഓളെ മുന്നിലിട്ടിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പിന്നെ റൂമിലേക്ക് കൊണ്ടുവരുന്ന ഓള് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയുള്ളൂ. ഏത് പെണ്ണാണ് അങ്ങനെയൊക്കെ കണ്ട് സഹിക്കുക? പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഒരു പെണ്ണ് സഹിച്ചു നിൽക്കും. എത്ര പട്ടിണി കിടക്കണോ ഒരു പെണ്ണ് സഹിക്കും. പക്ഷെ ഒരു ഭർത്താവിന് മറ്റൊരു പെണ്ണായിട്ട് കമ്പനിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണ് സഹിക്കൂല. അതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു പെണ്ണും ഉണ്ടാവില്ല. അത് ഈ ചെറുപ്രായത്തിൽ ഞാൻ ചോദിക്കാൻ ചെന്ന് അന്നേരം ഇവനിൻ അവിടെ ഇട്ട് എന്നെ അവളെ ഒരുപാട് അടിച്ച്, എൻ്റെ ചെവിയൊന്നും എനിക്ക് കേൾക്കൂലായിരുന്നു, അതുപോലെ അടിച്ച് എൻ്റെ കൈ ഓസ്ട്രേലിയ മുറുക്കി പിടിച്ച കൈ പിടിച്ച് വലിച്ച് അങ്ങനെ കുറേ മുറിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തു. അങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. എൻ്റെ പിന്നാലെ ബൈക്ക് കൊടുത്ത് വന്ന് ഞങ്ങൾ രണ്ടാളെയും ബൈക്ക് എടുത്ത് കുത്തിക്കാൻ, ഞങ്ങളെ ഡ്രസ്സൊക്കെ വലിച്ച് കീറി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് അവിടുന്ന് കൈയിൻ്റെ എവിടെ കാലിനെ ഒക്കെ ഞങ്ങളെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. അവൻ കാട്ടി പിന്നെ ഓരോരോ പിന്നെ സ്ക്രൂ ഡ്രൈവറോട് കാലിൻ്റെ മുട്ടിൻ്റെ മടക്കിന് കുത്തി, കായി കഴുത്തിൻ്റെ ഇവിടെ കുത്തി. അതൊക്കെ ഞങ്ങൾ അന്ന് കോടതിയിൽ കാണിച്ചു കൊടുത്തിട്ട് ഒക്കെ തെളിവായിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം ബെനിൻ അടിച്ചിട്ട് ഞങ്ങളെ മുക്കത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് അന്നേരം അവിടെ എടുത്തില്ല. അത്ര സീരിയസ് ആയിരുന്നു. എൻ്റെ ജാസ്മിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് ഓപ്പറേഷത്തിന് വേൾക്ക് വയറ്റിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കുട്ടി മരിച്ചു പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ഇവനോട് ഇവനെ വിളിച്ച് 4 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് 6 മണിയാകുന്നവരെയും ഞങ്ങൾ ഇവനെ വിളിച്ചുകൊണ്ട് ഇതാ വരുന്നത്, ഇതാ വരുന്നത്, ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചത് തന്നെ അല്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യാം. ഇവിടുന്ന് ഇവനെ അവിടുന്ന് നേരെ കൊണ്ടുപോയി കടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ഈ കെട്ടിയവന്. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് 30,000 രൂപ കെട്ടിയേക്കണം. അന്നേരം ഇവനെന്താണേലും പറഞ്ഞ് പൈസ എൻ്റെ അടുത്തില്ല, ഇപ്പം പൈസ ഇറക്കുകയല്ല, ഇപ്പം പൈസ ഇറക്കൂലെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ കുട്ടി മരിക്കലാണ് ഇവൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഒരു ഗുണ്ടു കുഴിയുള്ള ഒരു വഴിയിലൂടെ പോകണം, ഇളകാണ്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ഇവൻ അതൊന്നും കേട്ടില്ല. ഇവന് ചാടി കളിച്ച് വണ്ടി ഓട്ടുന്നൊക്കെ വന. രണ്ടാം വിവാഹത്തിൽ ഓൾ അനുഭവിച്ച് ഞങ്ങളെ സ്വർണം പോലും ഓൾ തരാതെ അത്രയും ഇത് കിട്ടി. ഇന്നും ഞാൻ എൻ്റെ മക്കൾ സ്വർണം വാങ്ങിയ പൈസയിൽ ഇന്നും ഞാൻ കടത്തിയില്ല. ആ വേദന ഒക്കെ സഹിച്ച് എൻ്റെ വേദനയോടെ ഇനി കാണണ്ടേ, നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ കടമൊക്കെ തീർത്ത് തരാന്ന് പറഞ്ഞ് എൻ്റെ മോള് പോയതാണ്. പിന്നെ ഉമ്മാനോടൊരു ദേഷ്യപ്പെട്ടോളും, നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ജോലി ഇത്രയും ദൂരം പോകണ്ടെന്ന് പറഞ്ഞൊരു കാരണം കൊണ്ടാണ് എന്നോട് ഒക്കെ കുറഞ്ഞൊരു ദേഷ്യം. ഉമ്മനെക്കാട്ടിലും ഇഷ്ടം എനിക്ക് പപ്പനേണ് എന്ന് പറഞ്ഞ് ഒരു ഉമ്മയെ ആഗ്രഹിക്കുമല്ലോ ഒരു മക്കൾ കല്യാണം കഴിച്ച് കാണാൻ. ആ ഒരാഗ്രഹം സാധിച്ചു തന്നില്ല എന്നുള്ള തരാൻ കഴിയൂല എന്നുള്ളൊരു വിഷമത്തിലാണ് എനിക്കോളോട് ദേഷ്യം. അല്ലാണ്ട് എൻ്റെ മോളോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എന്നും എൻ്റെ മോള് തന്നെ പെങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു വേദന വന്നതെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യൂ? കൊല്ലോ, ഒരു മോളെ കൊല്ലോ, ഒരു മോൾക്ക് മറ്റൊരു ജീവിതം കൊടുക്കാനല്ലേ നോക്കൊള്ളു? ഒരാങ്ങളമാരൊരു മക്കളെ തച്ചു കൊല്ലോ, ഇല്ല, ഒരു ബാപ്പ കൊല്ലോ, ഒരു ഉമ്മ കൊല്ലോ, ഒന്നും കൊല്ലൂല. അവള് ചെറുപ്പത്തിൽ അവളെ പ്രസവിച്ച് കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേ അവളെ ബാപ്പ ആദ്യം ഒഴിവാക്കി പോയി, പിന്നെ പിന്നീട് മരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലായി. പിന്നെ ഞങ്ങളെ നോക്കിയിട്ടേ ഇല്ല, അവളെ നോക്കിയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി ഞങ്ങളെ വല്യമ്മയും ഒക്കെ വളർത്തിണ്ടാക്കി കൊണ്ടുവന്ന് 20 പവന് ഞങ്ങൾ ആദ്യ കല്യാണം കഴിച്ച് കൊടുത്ത്, രണ്ടാമത് കല്യാണം കഴിച്ച് 25 പവൻ കൊടുത്ത്. ആ 25 പവനും എൻ്റെ കയ്യിലാണ്. ഞങ്ങൾക്കൊരു മുതലവും തന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ മോളും ചെന്ന് ചോദിക്കാൻ ചെന്ന് അടിപിടിയായി. ഇന്ന ഒരുപാട് അടിച്ച് ഇന്നടിച്ചതിൻ്റെ മോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ചവിട്ടിൻ്റെ മോളെ ചവിട്ടി അവിടെ നിന്ന് പുറത്തിട്ട് ഞങ്ങളൊരു സ്റ്റേഷനിൽ പോകുന്നാവും വിചാരിച്ചു. ഞങ്ങൾ പുറകിലും വണ്ടിയായിട്ട് വന്ന് അവൻ്റെ നാട്ടുകാർ കൂടിയിട്ട് അവൻ്റെ വീട്ടിൽ പിടിച്ച് പൂട്ടിയിട്ട് തരുന്നു ഞങ്ങളെ അടിക്കുന്നത് കണ്ടിട്ട്. എൻ്റെ ചെവിയൊന്നും എനിക്ക് കേൾവി തന്നെ നഷ്ടപ്പെട്ടിരുന്നു അവൻ അടിച്ചിട്ട്. അപ്പം ഇന്ന് അത്രയും കാട്ടുമ്പോൾ എൻ്റെ കുട്ടീനെ ഒന്ന് എത്ര കാട്ടിയിട്ടുണ്ടാവും. ജനങ്ങൾ കണ്ടിട്ടുണ്ട്, നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ഓന് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലാത്ത നിയമം ഇറക്കുമല്ലോ കോടതി, അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇനി സ്ഥലത്തേക്ക് ഓന് വരാൻ പാടില്ല. ഇത് ഞങ്ങൾ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടീനെ ഒരുപാട് ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്, പോലീസുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എസ് പി സാറിന് വരെ ഞങ്ങൾ മലപ്പുറം കേസ് കൊടുത്തിട്ട് സാറിന് വരെ ബോധ്യപ്പെട്ടിട്ട് സാറ് ഞങ്ങൾ നേരിട്ട് വരിക ചെയ്ത്. അങ്ങനെ ഏതെങ്കിലും സാറുമാർ ചെയ്യോ? പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് ആ സാറ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് വന്ന് എൻ്റെ മോളെ അനുഭവിച്ച വേദനയിലൊക്കെ തെളിവുണ്ടായിരുന്നു.
എല്ലാത്തിനും തെളിവായിട്ട് കാണിച്ചു കൊടുത്ത് ഒക്കെ ഇവള് മൊബൈലിൽ ഷൂട്ട് ചെയ്ത എല്ലാ ജീവിതത്തിലും പരാജയപ്പെട്ടിട്ടാണ് സ്വയം ഒരാണിന് ചെയ്യുന്ന ഒരു ജോലി ഒരു പെണ്ണിന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന എന്റെ മോക്ക് തോന്നിയതാ. അതിനോണ്ടാണ് ഈ ജിമ്മിന്റെ ജോലി എന്റെ മോള് തിരഞ്ഞെടുത്തത്. ഒരാണിന് സ്വന്തമായി ചെയ്യാൻ കഴിയാ, ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് എന്റെ മോള് അങ്ങനത്തെ ജിമ്മിന്റെ ജോലി പോയി നല്ല ജോലി നേടി. ഒരു മറ്റൊരു ഉദ്ദേശം എന്റെ മോക്ക് മനസ്സിലില്ല. എല്ലാം കൊണ്ടും എന്റെ മോള് ജീവിതത്തിൽ പരാജയപ്പെട്ടിന്. ഇനി ജനങ്ങളുടെ എന്റെ മോള് പരാജയപ്പെടരുത് എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ എന്റെ മോക്കുള്ളൂ. അപ്പൊ ഒരു വീടുണ്ട് എന്റെ മോളെ പേരിലും എന്റെ പേരിലും കൂടിയാണ് ഞങ്ങളെ വീട്. എന്റെ വീടിന് എപ്പോഴും എന്റെ മോക്ക് അവകാശം, എന്നെ പോലെ തുല്യ അവകാശം എന്റെ മോക്ക. ഏത് നാട്ടിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും ഞാനിനി മരിച്ചു പോയാലും എന്റെ മോക്കിന്റെ വീടിന് എപ്പോഴും എന്നും അവകാശം. ഏത് നാട് വിട്ട് പോയിട്ടുണ്ടെങ്കിലും എത്ര കാലം കഴിഞ്ഞോട് വന്നാലും എന്റെ വീട്ടിലേക്ക് എപ്പോഴും അവൾക്ക് ഒരവകാശമായിട്ടുണ്ട്. അവള് പറയും പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അറിയാലോ, ഓട്ടീസിനോ അങ്ങനെ എന്തോ ഒരിതാണ്, എന്തോ ഓട്ടീസിനോ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പം തന്നെ അവള് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അത് പെട്ടെന്ന് ഒഴിയുകയും ചെയ്തിട്ട്. പക്ഷെ ഒരു പാവക്കുട്ടീനെ നമ്മൾ കളിപ്പിക്കും പോലെ ഒരാൾ ഒരു ചതിവ് തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു ചതിവ് തന്നെയായിരുന്നു. മറ്റുള്ള മക്കൾക്ക് കല്യാണം വരാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് കുറെ ക്ഷമിച്ചും സഹിച്ചൊക്കെ അവള് നിന്ന്. പക്ഷെ പിന്നെ ഓനിങ്ങനെ എന്തോ മയക്കുമരുന്നിന് എന്തോ ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു പരിപാടിയൊക്കെ ഓനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ കേസിലൊക്കെ ഓൻ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒക്കെ ഓല് പൈസന്റെ മുകളിൽ ഇങ്ങനെ കുത്തുതീർപ്പാക്കി ഇങ്ങനെ പോയത്. ഗർഭിണിയാണ് പറഞ്ഞതിന് ശേഷം വന് വയറിന് ചവിട്ടുകയും വൈക്കുമര് തള്ളിയിടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഇവൾക്കും അവിടെയും ഇവിടെയൊക്കെ മുറിയായിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചതാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അന്നേരമാണ് മനസ്സ് തുറന്ന് എന്നോട് പറഞ്ഞത്. അതുവരെ അവൾ പറഞ്ഞില്ല. പിന്നെ ഇവക്ക് രണ്ടാം കല്യാണമാണ്, അവന് ഫസ്റ്റുമാണ്. അന്നേരം ഇവന് ഇങ്ങനെ പറയായിരുന്നു എന്നെ രണ്ടാം കല്യാണം കഴിച്ചത് തന്നെ ഇന്ത്യ. പിന്നെ അപ്പൊ പെണ്ണുങ്ങൾ ഒരുപാട് സഹിച്ച് നിൽക്കുമല്ലോ. അപ്പൊ ആദ്യ വിവാഹം ഇങ്ങനെ പോയതിനെ കൊണ്ട് രണ്ടാം പെണ്ണായതിനോട് അതുകൊണ്ടാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഓള് എന്ത് കാണിച്ചത് ഓള് സഹിച്ചിരുന്നു. പക്ഷെ ഇന്നെ ചവിട്ടി ഇന്നെ അടിച്ചിന്റെ ചെവിയൊക്കെ തായി പോയതാന്ന് ഓള് അതാണ് ഓക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി പോയത്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ആയിട്ട് പിന്നെ എന്നെ കാട്ടിയ സഹിക്കുന്നു പറഞ്ഞിട്ടാ. പിന്നെ കേസൊക്കെ ഞങ്ങള് മൊത്തത്തിലാണ് കൊടുക്കാനായി ഓ ചെയ്തു ചെയ്തു. അന്നേരം പിന്നെ ഞങ്ങള് കേസ് കൊടുത്തിട്ട് അന്നേരം പെട്ടെന്ന് ഒരു സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നേ. ഓള് ഏറ്റവും മുന്നിൽ ടോപ്പിൽ എത്തും എല്ലാവരെയും കാട്ടിലും. പക്ഷെ ഡോക്ടർ ഓളും അവിടെ വേണം. ഒരു ദേഷ്യമായിട്ടല്ല, ഒരു ഒരു ഉള്ളിലൊരു ദേഷ്യമല്ല. കാണുന്ന ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ജാസ്മി പറയുന്നത് മാത്രം വലുതാക്കിയിട്ട് എടുത്ത് കാണിക്കുക. ജാസ്മിക്ക് ജാസ്മി നേരെ വാ നേരെ പോന്നേയുള്ളൂ. അവളെ മനസ്സിലൊരു കളങ്കുമില്ല. ആരോടും ഒരു പ്രത്യേകിച്ച് ഇറങ്ങി ഡോക്ടറോടാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ദേഷ്യം നോക്കില്ല. നല്ല സ്നേഹം ഉള്ളിലോളെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടായതിനെ കൊണ്ടല്ലേ മറ്റാരും പറയാതെ ഓളെ ആദ്യം കോഫി പൗഡർ കൊണ്ടുവന്നിട്ട് അത്ര ഇഷ്ടപ്പെട്ട് മോഹൻലാൽ സാർ ആദ്യമായിട്ട് കൊണ്ടു കൊടുത്തൊരു മുതൽ ആദ്യമായിട്ട് ഓള് കൊണ്ടു കൊടുക്കുന്നത് ദിൽഷ ഓളെ കൂട്ടുകാരിക്കൊന്നുമല്ലല്ലോ. ദിൽഷക്കൊന്നും ഓള് കൊടുത്തില്ല. ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്ന ആർക്കാ വേണോ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഓൾ ആദ്യം തന്നെ ദിൽഷയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷക്കൊന്നും ഓള് കൊടുത്തില്ലല്ലോ. ഡോക്ടർക്കല്ലോ കൊടുക്കുന്നത്. ഡോക്ടറോടൊക്കെ ദേഷ്യമൊന്നുമല്ല, ഇഷ്ടമാണ്. അവര് രണ്ടുപേരും അതിലുണ്ടെങ്കിൽ അതൊരു കളിയായിട്ട് പോവുള്ളൂ. അവര് രണ്ടുപേരും അതിൽ അവസാനം വരെ അതിൽ ഉണ്ടാവുകയും വേണം എന്നെങ്കിൽ തന്നെ ഈ നാട്ടുകാരാണെങ്കിലും ഈ പ്രേക്ഷകരാണെങ്കിലും കാണാനും ഉണ്ടാവുള്ളൂ. അവള് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, അവൾക്ക് വന്നത് തന്നെയാണ്, ജീവിതത്തിലുള്ള അനുഭവിച്ചത് തന്നെയാണ്. അതൊക്കെ അതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് പിന്നെ നാട്ടിലും കല്യാണം കഴിക്കാത്തോളൂ എന്നുള്ളത് കേൾക്കണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് ദൂരെ നിന്ന് ജോലി ചെയ്യാന്നുള്ളൂ. ചെറിയ തെറ്റ് വലുതാക്കി കാണിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ മോളെ താഴ്ത്തിക്കെട്ടാതെ ഈ വാക്ക് വരുന്നത് പോലെ ജീവിച്ചു പോകുന്ന അനുഭവിച്ച വേദനയോട് അറിയാതെ വായിന്ന് വന്നു പോവുക. പിന്നെ ഇപ്പൊ ഓള് പറയുന്നത് മാത്രം വലുതാക്കിയിട്ട് കാണിക്കുക. അതിനെക്കാളും വെട്ടി തുറന്ന് പറയണം. അത് ഞാൻ ലാലേട്ടൻ വന്നാലും ശരി ആര് വന്നാലും ശരി ഓള് എണീറ്റ് നിന്ന് ഓക്ക് പറയാനുള്ളത് ലാലേട്ടൻ പറയുന്നതിന് മുന്നേ തന്നെ ഓക്ക് പറയാനുള്ളത് മറന്നു പോകുന്ന എഴുതിയിട്ട് പെട്ടെന്ന് അത് പറയാ. അതിന്റെ വയ്യാവലികളൊന്നും ഓള് ചിന്തിക്കൂല. ഓളെ മനസ്സിലൊന്നും ഇല്ലാത്തതിനോടാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഓള് ജയിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മോൾക്ക് ജീവിതത്തിൽ പരാജയമായിപ്പോയി. അത് ഓളെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ആണുങ്ങളായിട്ട് ഒന്നായിട്ട് ആക്ഷേപിക്കല്ല, നമ്മളൊക്കെ ആണുങ്ങളായിട്ട് ജീവിക്കല്ലേ. ഈ ആണായിട്ട് പറഞ്ഞവര് എന്ന് പറഞ്ഞാല് ചെടിപ്പൂരുണ്ടാവല്ലോ, ഉള്ളിൽ പുറമൊരു മുഖവും ഉള്ളിൽ വേറൊരു മുഖവും കാണിക്കുന്ന ആ മുഖമായിരുന്നു മണി. എന്റെ മോൾക്ക് അപാര ധൈര്യം. ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കായിരുന്നു എന്റെ മോൾക്ക് ഇത് സഹിക്കാനും ക്ഷമിക്കാനും എല്ലാത്തിനുള്ള കഴിവും കരുത്ത് കൊടുക്കണേന്ന് ഞാൻ പഠിച്ചവനോട് പറയായിരുന്നു. എന്റെ മോൾക്ക് ഇതുപോലൊരു അനുഭവം ഒരു ഉമ്മക്കും വരൂല, കാണാനുള്ള വിധി ഉണ്ടാവില്ല. കാരണം ഒന്നാമത് വാപ്പല്ലാത്തൊരു കുട്ടിയാൻ്റെ കുട്ടിയില്ല. ഓളെ സങ്കടം ഓളെ വേദന ഒക്കെ അനുഭവിച്ച കഥകളാണ് ഓള് പറയുന്നത്. ഓളെ ജീവിതത്തിൽ നടന്ന സങ്കടങ്ങളാണ് ഓള് പറയുന്നത് ഒക്കെ സത്യമാണ്. ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എന്റെ മോൾ അനുഭവിച്ച വേദന തന്നെ ഞാൻ പറയും. ഒരു ഉമ്മ ആയിട്ട് നമ്മൾ സങ്കടപ്പെടില്ലാതെ നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളെ നന്നാവട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ജനങ്ങളെ മുന്നിൽ നമ്മൾ മക്കളെ അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതല്ല.
ഓള് നന്നായി വരൂ, പക്ഷേ മറ്റൊരു രീതിയിലും അല്ലാതെ എൻ്റെ മോൾ ഉയരത്തിലെത്തും. നമുക്ക് ഒരു കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലേ, ജനങ്ങളെ മുന്നിൽ എൻ്റെ മോള് നന്നായാൽ മതി. എൻ്റെ മുന്നിൽ എൻ്റെ മോൾ എപ്പോഴും നല്ലതാണ്, അന്നും ഇന്നും എപ്പോഴും. ഉമ്മയുടെ മകൾ ജാസ്മിൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ജനങ്ങളുടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്, ജനങ്ങളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്, മകളെ പറ്റി എന്താണ് പറയാനുള്ളത്? മകളെ പറ്റി പറയാൻ, ഏറ്റവും മുന്നിൽ വിജയിച്ച് മുന്നേറി വരണം. എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കും പോലെ എന്റെ മോളെ ഏറ്റവും മുന്നിൽ എത്തണം എന്നുള്ളൊരാഗ്രഹമുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, വോട്ട് ചെയ്യുക, നമ്മളോട് കഴിയുന്ന ആൾക്കാരോടൊക്കെ പറയുക, വോട്ട് ചെയ്യാൻ പറയുക, മുന്നേറിപ്പിക്കുക. എല്ലാ എപ്പിസോഡും കാണാറുണ്ടോ റെഗുലറായിട്ട്? ഇപ്പൊ മുഴുവനായിട്ട് അങ്ങനെ കാണില്ല, ഉമ്മ മരിച്ചിട്ട് 40 കഴിയുന്നുള്ളൂ. അങ്ങനെ എന്നാലും ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും, ടിവിയിലും ഇങ്ങനെ കാണും. അങ്ങനെ എല്ലാ ഭാഗങ്ങളും കാണലുണ്ട്, യൂട്യൂബിലും കാണലുണ്ട്. മക്കൾ വലുതായി വരുമ്പോ എല്ലാ മക്കളും ഉമ്മമാർക്ക് ഉയർച്ച എല്ലാം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മളെ മക്കൾ ഉയരട്ടെ എന്നുള്ള നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉമ്മ മരിച്ച അന്ന് രാവിലെ 10 മണിയാകുമ്പോ ഇവിടെ വന്ന്, എന്റെ ഉമ്മ മരിച്ചിട്ട് എന്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒക്ക്. അപ്പൊ ഉമ്മ മരിച്ചെന്നുള്ള അറിഞ്ഞ് അന്നേരം തന്നെ ഉള്ളു, രാത്രി 12 മണിക്കാണ് മരിക്കുന്നത്. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിന്നാ വന്നതെന്ന് പറഞ്ഞ് ടാക്സി വിളിച്ച് വന്ന് ഇവിടെ വന്ന് കണ്ട്, അന്നേരം പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ്, അന്ന് ഇതിൻ്റെ എന്തോ ഇത് നടക്കുകയെന്ന് പറഞ്ഞ്, അന്നേരം ചിലപ്പം ഇതിൽ സെലക്ഷൻ കിട്ടാൽ മതി, അന്നേരം പോകേണ്ടി വരുമായിരിക്കും, ഉറപ്പില്ല എന്ന് പറഞ്ഞ്, അന്നേരം ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞ്, അന്നേരം തന്നെ മയ്യത്തെടുക്കുന്നതിന് മുന്നേ തന്നെ പോവുകയും ചെയ്ത്. മയ്യത്തെടുത്ത് 12 മണിക്കാണ്, 10 മണിയപ്പോൾ വന്ന് ഒക്കെ വന്ന് കണ്ട് ഒക്കെ പോവുകയും ചെയ്ത്. നമുക്കും വളരെ സന്തോഷമായി, ഞങ്ങൾക്കും വളരെ സന്തോഷമായി, എല്ലാവർക്കും നല്ലതായി. വന്ന് കണ്ടല്ലോ എന്നുള്ളതായി. ഞങ്ങൾക്ക് മൂത്ത കുട്ടി, ഞങ്ങളെ തറവാട്ടിൽ ഞങ്ങളെ പേരമക്കളില് പെൺമക്കളില് പിന്നെ ഓളി 2-ാമത്തെ കുട്ടി. അപ്പൊ ഓള് പാപ്പല്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒരുപാട് എല്ലാരും ഇങ്ങനെ കൊഞ്ചിച്ച് അങ്ങനെയൊക്കെ ഇതാക്കി കൊണ്ടുവന്നൊരു കുട്ടിയാ. പിന്നെ 2-ാമത് കല്യാണം കഴിച്ചതില് ഓള് ചെറുതാകുമ്പോ തന്നെ 2-ാമത് കല്യാണം കഴിച്ചത്. ഓളെല്ലാ ഇതിലും നോക്കാന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഓളെ ഓളെ ഞങ്ങളെ മറ്റേ മക്കളതിനെക്കാട്ടിൽ ഒരുപാട് ഉയരത്തിലുള്ള നോക്കിക്കൊണ്ട് വരുന്ന ഓള് പറഞ്ഞ മാതിരി ഉള്ള പപ്പന്നെ എന്റെനെക്കാട്ടിലും ഇഷ്ടമൊക്കെ അന്നും ഇന്നും എപ്പോഴും അതിനെ തന്നെ. പിന്നെ നമ്മളൊരു ഇഷ്ടം കുറഞ്ഞു പോയെന്ന് വെച്ചാല് ജോലിക്ക് കുറച്ച് ദൂരെ പോവാന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞെന്നുള്ളൊരു ആ ഒരു വിഷമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വിഷമായിട്ട് നമ്മളോട് ഒരു ഇഷ്ടക്കുറവ് എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ജാസ്മിൻ സഹോദരങ്ങളൊക്കെ എത്ര പേരാണ് കുടുംബത്തിൽ? അതെ, രണ്ട് ഓള അനിയത്തിമാര്, 2 ആള്, 2 പേര് കല്യാണം കഴിച്ച്. പിന്നെ 2 ആങ്ങളമാരുണ്ട്, ബ്രദർ, അത് ഇരട്ടകളാ, അങ്ങനെ 2 ആളുണ്ട്. പിന്നെ ഓളെ പപ്പ ഉണ്ട്. വിളിക്കാറുണ്ട്, പിന്നെ വിളിക്കുമ്പോ ഞാനിങ്ങനെ വിളിക്കുമ്പോ പറയും ഇങ്ങോട്ട് പോരി, ഇനി അവിടെ ജോലി ചെയ്യണ്ട, ഇവിടെ പോരി, നമ്മളിവിടെ എല്ലാരും ഓളൊക്കെ കല്യാണം കഴിച്ചു പോയില്ല, മോള് ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, വരുന്ന അന്യ വീണ്ടും കല്യാണം കഴിപ്പിക്കാനല്ലേ എന്ന് പറയും. അത് പേടിയാ, ആ കല്യാണം കഴിപ്പിക്കാനല്ലേ, എല്ലാരും കല്യാണം കഴിച്ച് ഇനി കല്യാണം കഴിപ്പിക്കാനല്ലേ, ഞാൻ ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ സെറ്റിലായി ഇവിടെ നിൽക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ മരിച്ചിട്ട് തീർച്ചയായിട്ടും വിളിക്കും, നമ്മളെ മക്കളല്ലേ, നമ്മൾക്ക് എപ്പോ മക്കളെ വിളിക്കാൻ നിൽക്കണ്ടല്ലോ, മക്കൾക്ക് എപ്പോഴും വരാലോ, ഏത് സമയത്തും വിളിക്കുക. ഏത് സമയത്തും മക്കൾ വന്നാൽ നമുക്ക് നമ്മളെ മക്കളെ എടുത്തിരുത്താനല്ലേ ഇഷ്ടം. നിങ്ങൾ ജാസ്മിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയപ്പെടൂല, ഓളെ വിളിക്കല് പാപ്പിയെന്നാ, പാപ്പിക്കുട്ടിയെന്നാ അവളെ വിളിക്കല്. എല്ലാരും ഓളെ അറിയപ്പെടുന്നത് ഇവിടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാപ്പിക്കുട്ടിയെ പാപ്പിക്കുട്ടിയെന്നാ. അങ്ങനെ പിന്നെ ജാസ്മിന്റെ വീട് ഏതാന്ന് ചോദിച്ചാൽ പെട്ടെന്ന്, ഇപ്പം പിന്നെ ജാസ്മിന്റെ വീട് ഏതാന്ന് ചോദിച്ചാൽ എല്ലാരും അറിയും, ഈ ബിഗ് ബോസിലൊക്കെ വന്നതിനെ കൊണ്ട് അങ്ങനെ അറിയും. പിന്നെ പാപ്പിക്കുട്ടിയെ പാപ്പിക്കുട്ടിയെന്നാ വിളിക്കല്. ജാസ്മിൻ ബിഗ് ബോസിലാണെങ്കിലും അതിന് മുന്നേ തന്നെ ആണെങ്കിലും ജാസ്മിന്റെ ലൈഫിലുണ്ടായ ചില ഇൻസിഡന്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ബിഗ് ബോസിലാണെങ്കിൽ തന്നെ ജനങ്ങളുടെ ഒരു നൊമ്പര കാഴ്ചയായിരുന്നു. ഇത്തരത്തിൽ ഒക്കെ ജാസ്മിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കല്യാണം കഴിച്ചതിലൊന്നും ഒരു ലൈഫ് ഒരു ശരിയായിട്ടില്ല. ആദ്യം കല്യാണം കഴിച്ചത് ശരിക്കും 18 വയസ്സായിരുന്നു. അപ്പൊ ഓക്ക് പാപ്പല്ലാത്തൊരു കുട്ടിയാ. അപ്പൊ എന്റെ ആങ്ങളമാരെല്ലാരും കൂടിയിട്ട് ആദ്യമായിട്ട് ഓളെ ഓൾക്കൊക്കെ മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അപ്പൊ അവരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാരും കൂടി ഇവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാരും സഹായിച്ച്. പിന്നെ എനിക്കൊരു ജ്യേഷ്ഠത്തി ഉണ്ട്, ഓള് ഗൾഫിലായിരുന്നു. ഓളെല്ലാരും കൂടി ഓളെ എല്ലാരും പിന്നെ സ്വർണ്ണമൊക്കെ കൊടുത്ത്. പിന്നെ 2-ാമത് കല്യാണം കഴിച്ച ഭർത്താവാണ്.
ഓളെ വാപ്പ മരിച്ചുപോയി പിന്നെ അതിൽ നാല് മക്കളുണ്ട് അവരെ അവളെ കല്യാണം കഴിച്ചിട്ട് ആങ്ങളമാരും കല്യാണം ആങ്ങളമാരെ മക്കളെയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ ഞങ്ങൾ ആദ്യം 20 പവൻ കല്യാണം കൊടുത്ത് കല്യാണം കഴിച്ച് അത് അവളെ പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നേരം അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവർ പഠിപ്പിക്കാനൊന്നും വിട്ടില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായി നല്ലവണ്ണം പഠിക്കണ കുട്ടിയായിരുന്നു നല്ല എല്ലാത്തിനും നല്ല കഴിവ് നല്ല പഠിക്കാനും ഒക്കെ നല്ല മിടുമിടുക്കിയായിരുന്നു പിന്നെ നമ്മളെ സാഹചര്യം അനുസരിച്ച് നമുക്ക് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അവൾ തന്നെ സ്വയം പഠിച്ച് നേടുക എന്നുള്ള രീതിയിൽ നല്ല മാർക്കോടു കൂടിയൊക്കെ ജയിച്ച് പ്ലസ് ടു സയൻസ് ആയിരുന്നു എടുത്തിരുന്നത് സയൻസിലും നല്ല മാർക്കുണ്ടായിരുന്നു അന്നേരം എല്ലാത്തിലും അന്നേ ഇംഗ്ലീഷിനൊക്കെ ഭയങ്കര നല്ല മുന്നിലായിരുന്നു എല്ലാത്തിലും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചേഴ്സൊക്കെ പറയുള്ളോട് എല്ലാ കാര്യത്തിനും മുന്നിൽ അവർ അഭിപ്രായം പറഞ്ഞ് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആൻസർ ആദ്യം പറയുന്ന കുട്ടി ജാസ്മിയാണ് അതിനുകൊണ്ട് എല്ലാ തരത്തിലും മുന്നേറി പഠിപ്പിക്കണം എന്ന് പറയും പക്ഷെ നമ്മളെ കഴിവില്ലായ്മ കൊണ്ട് അവളെ പഠിപ്പിച്ച് മുന്നേറാൻ കഴിഞ്ഞില്ല ഒരു ലാബിന് പഠിച്ച് അത് പൂർത്തിയായില്ലായിരുന്നു അതിലാണ് ഈ കല്യാണം വന്ന് അത് പൂർത്തിയാകുന്നു അവർ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടായിരുന്നു കല്യാണം കഴിപ്പിച്ചത് പക്ഷെ അവൾ പഠിപ്പിച്ചില്ല അപ്പോൾ ഉള് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അറിയാമല്ലോ ഓട്ടീസിനോ അങ്ങനെ എന്തോ ഒരു ഇതാണ് ഈടെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയായിരുന്നെന്ന് ഞങ്ങൾക്കും തോന്നി പിന്നെ ഒരു വർഷം അങ്ങനെ നിന്ന് ഒരു ബന്ധമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഒഴിവാക്കി പിന്നെ രണ്ടാമതൊരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഇതിന് എനിക്ക് വേറെ 4 മക്കളുണ്ട് 2 പെൺമക്കള് പിന്നെ അവളെ കല്യാണം കഴിക്കാതെ വീണ്ടും മറ്റുള്ളവരെ കല്യാണം കഴിക്കൂല കാരണം അപ്പൊ പിന്നെ അവളെ കല്യാണം കഴിപ്പിക്കുന്നു തോന്നി ആദ്യത്തെ വിവാഹത്തിൽ ഒരു ഓട്ടിസം ബാധിച്ച ഒരു ആളായിരുന്നു വരണെന്ന് പറയുന്നല്ലോ ജാസ്മിൻ പറയുന്നല്ലോ അത് ശരിക്കും അറിയാതെ പോയതാണ് ഇത്തരത്തിലൊരു അങ്ങനെയല്ല നമുക്ക് ഒരു വീട്ടിലൊരു കുടുംബം ഒരു പാവപ്പെട്ട ഒരു കുടുംബം പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കണ്ടിട്ട് അങ്ങനെ മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല ഒരു ചതിവ് തന്നെയായിരുന്നു അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു ചതിവ് തന്നെയായിരുന്നു അത് ശരിക്കും ഒരു ബുദ്ധിയുള്ള ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിയായിട്ട് നിന്ന് നോക്ക് മനസ്സിലായി പെട്ടെന്ന് ആ അങ്ങനെ നോക്ക് മനസ്സിലായി പക്ഷെ ഒരു പാവക്കുട്ടീനെ നമ്മൾ കളിപ്പിക്കും പോലെ ഒരാള് ഇല്ല കാണാൻ വരുമ്പോഴാ കാണുന്നത് അത് ഓള് സ്കൂള് വിട്ടു വരുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ സത്യം കണ്ടിട്ടുണ്ട് ഒരു ഈ കാണാൻ വരുന്ന സമയത്ത് മാത്രമേ കാണുള്ളൂ പിന്നെ നമ്മള് ഈ കുട്ടികൾ വരുന്നിട്ട് ഇന്നത്തെ പോലെ ഒരു റൂമിലിരുന്ന് ഒരുപാട് നേരം സംസാരിക്കലോ അന്നത്തെ കാലത്തൊന്നും അതില്ല ഇപ്പൊ ഒരു ചെറുക്കനും പെണ്ണും കാണാൻ വന്നാൽ അങ്ങനെ സംസാരിക്കുമല്ലോ പക്ഷെ അന്നൊന്നും കാണാൻ വരുന്ന സംസാരിക്കല ഒരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ ബാക്കി നമ്മൾ കാരണന്മാര് തീരുമാനിക്കല അങ്ങനെയായിരുന്നു ഫസ്റ്റ് പിന്നെ അവൾക്ക് വാപ്പല്ലാത്തതിനെ കൊണ്ട് എല്ലാവർക്കും ആദ്യം തന്നെ ഇവളെന്ന് കല്യാണം കഴിപ്പിച്ച് കണ്ടാൽ എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഓളാദ്യം കല്യാണം കഴിച്ചിട്ട് ഞങ്ങളമാരെ മക്കളൊക്കെ കല്യാണം കഴിക്കാവും മറ്റേ ആദ്യത്തേൽ അത്ര ഒരു കഷ്ടപ്പാടൊന്നും ഇല്ല ഇങ്ങനെ ഒരു ഇത് ഓട്ടീസിനെ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ അവൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അത് പെട്ടെന്ന് ഒഴിയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ആൽക്കോഹോൾക്കും പറഞ്ഞപ്പോൾ മനസ്സിലായ പോലും പിന്നെ ഞങ്ങൾ കൊടുത്ത മുതലൊക്കെ തന്ന് പിന്നെ രണ്ടാമത് ഇവന് കൊടുത്തതൊന്നും ഞങ്ങൾ തന്നിട്ടൊന്നുമില്ല ഇവന് ഞങ്ങളായിട്ട് പിന്നെ കോടതിയായി അവന് ഒരു ഗൾഫിൽ ജോലിയായിരുന്നു അങ്ങനെ ആ ജോലി ഇവിടെ ജോലി കഴിഞ്ഞ് അവനാ ലീവിന് വന്നായിരുന്നു പിന്നെ പെട്ടെന്ന് അവൻ ഇവിടെ വന്ന എന്തോ കേസിലെന്തോ കുടുങ്ങിയവന് പോവാൻ കഴിയില്ല ഞങ്ങളോട് കല്യാണം കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ പോയില്ല പിന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അവന് ഭയങ്കര കള്ളുകൂടിയോ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഓള് പറഞ്ഞില്ലായിരുന്നു ഞങ്ങളോട് ശരിയാണോ പറഞ്ഞു ഒരുപാട് ഓള് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു എങ്ങനെയെങ്കിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങളെ മുന്നിൽ നല്ല ഹാപ്പി ആയിട്ട് ഒരു വരും ജീവിക്കൂ അപ്പൊ എന്നെ കഷ്ടപ്പെടുത്തണ്ട എന്നുള്ളത് മാത്രം വിചാരിച്ചിട്ടായിരിക്കും മറ്റുള്ള മക്കളെ ഭാവിയും കൂടി പോക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കുമോ അങ്ങനെ പറയാനും ഒരു കാരണം ഉണ്ടാവും അപ്പോ ഒക്കെ സഹിച്ചു കുറെ ക്ഷമിച്ചു നിന്നായിരുന്നു പക്ഷെ പിന്നീട് ഓരോ നേരം വരുമ്പോഴും ആടെയും ഇവിടെ ഒരു മുറിന്റെ പാടും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ പിന്നെ അവര് സൈ കെട്ടതിന്റെ ശേഷമാണ് പിന്നെ ഞങ്ങളോട് പറയണ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഗർഭിണിയായി പിന്നെ ഗർഭിണിയായത് പിന്നെ അവനെ വണ്ടിയിൽ കൊണ്ടുപോയി തട്ടി ചവിട്ടി തള്ളിയിട്ട് എന്നൊക്കെ പറഞ്ഞ് വയറിൽ ചവിട്ടി അന്ന് ഒരുപാട് പ്രശ്നങ്ങളായി വയറ്റിലുള്ള ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുത്തി പക്ഷെ അന്നേരം അന്ന് ആ വയറിൽ ചവിട്ടുമ്പോഴേ ആണ് അവൾ എന്നോട് നേരിട്ട് പറയണ് അന്നേരം ഒന്നും അതിന്റെ മുന്നേ കഷ്ടപ്പാടുകളൊന്നും ഞങ്ങളോട് അറിയിച്ചില്ലായിരുന്നു ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നും അപ്പം വേറെ രണ്ട് പെൺമക്കളുണ്ട് മറ്റുള്ള മക്കൾക്ക് കല്യാണം വരാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് കുറെ ക്ഷമിച്ചും സഹിച്ചൊക്കെ അവൾ നിന്ന് പക്ഷെ പിന്നെ ഓനിങ്ങനെ എന്തോ മയക്കുമരുന്നിന് എന്തോ ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു പരിപാടിയൊക്കെ ഓനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ കേസിലൊക്കെ ഓൻ കുടുങ്ങിയിട്ടുണ്ട് പക്ഷെ ഒക്കെ ഓല് പൈസന്റെ മുകളിൽ ഇങ്ങനെ കുത്തുതീർപ്പാക്കി ഇങ്ങനെ പോയതായിരുന്നു പിന്നീട്
ഗർഭിണി ആണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ വയറിന് ചവിട്ടുകയും ബൈക്കുമ്മേൽ തള്ളിയിടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഇവൾക്ക് അവിടെയും ഇവിടെയൊക്കെ മുറിയായിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചതാ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അന്നേരാണ് മനസ്സ് തുറന്ന് എന്നോട് പറഞ്ഞത്. അതുവരെ അവൾ പറഞ്ഞില്ലേ. അത് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കാൻ ചെന്ന് എന്ന് ഓളെ ഇന്നെ രണ്ടമ്മ കല്യാണം അയച്ചോളെ പപ്പ അവിടെ ഇല്ലായിരുന്നു ഗൾഫിലായിരുന്നു. ഞാൻ ചോദിക്കാൻ ചെന്ന് അന്നേരം ഇവനിൻ അവിടെ ഇട്ട് പിന്നെ അവളെ ഒരുപാടടിച്ച് ഒരുപാടടിച്ച് എൻ്റെ ചെവിയൊന്നും എനിക്ക് കേൾക്കൂലായിരുന്നു. അതുപോലെ അടിച്ച് എൻ്റെ കൈ പോസ്റ്റേലിയ മുറുക്കി പിടിച്ച പോയി കൈ പിടിച്ച് വലിച്ച് അങ്ങനെ കുറേ മുറിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുക ചെയ്ത് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. എൻ്റെ പിന്നാലെ ബൈക്ക് കൊടുത്ത് വന്ന് ഞങ്ങൾ രണ്ടാളെയും ബൈക്ക് എടുത്ത് കുത്തിക്കാൻ ഞങ്ങളെ ഡ്രസ്സൊക്കെ വലിച്ച് കീറി അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് അവിടുന്ന് പോരുക ചെയ്തു. അത്രയൊരു ക്രൂരമായിട്ട് തന്നെ ഞങ്ങളെ കാണിച്ചു അവന്. നല്ലൊരു പിന്നെ ജിമ്മയൊക്കെ ചെയ്യും നല്ലൊരു മസിൽ കാണാനും നല്ല ഇതുള്ള നല്ലൊരു ചങ്ങായിയൊക്കെ ആയിരുന്നു. ആരും കണ്ടാലും ഒരു അങ്ങനത്തെ ഒരിതാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നല്ല പൈസയും നല്ല പിന്നെ പവറും ഒക്കെ ഉള്ള ഒരാളും ആയിരുന്നു അവന്. എല്ലാത്തിനും എന്ത് ചെയ്താലും വീട്ടുകാരൊന്നും ചോദ്യം ചെയ്യൊന്നുമില്ല. ഓന് ഗൾഫിൽ തന്നെയായിരുന്നു. ഗൾഫിൽ ഒരു മാസം രണ്ട് മാസം ലീവിന് വരും. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാണ്ടാത്തൊരു വർത്താനൊന്നും നമ്മളെ അന്വേഷിച്ചപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നെ ഇവക്ക് രണ്ടാം കല്യാണവുമാണ്, അവന് ഫസ്റ്റും ആണ്. അന്നേരം ഇവന് ഇങ്ങനെ പറയായിരുന്നു എന്നെ രണ്ടാം കല്യാണം കഴിച്ചത് തന്നെ ഇന്ത്യ. പിന്നെ അപ്പം പെണ്ണുങ്ങൾ ഒരുപാട് സഹിച്ചു നിൽക്കുമല്ലോ. അപ്പൊ ആദ്യ വിവാഹം ഇങ്ങനെ പോയതിനെ കൊണ്ട് രണ്ടാം പെണ്ണായതിനോട് അതുകൊണ്ടാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അടിയും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഇവളെപ്പം വന്നാലും ഒരു ടെൻഷനാ, മൊത്തൊരു ടെൻഷൻ ഉണ്ടാവും. ഇവരിങ്ങനെ വരുമ്പോ ഒരു ഓനൊരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ മാറിയാണ് ജാസ്മിന്റെ ഈ ഒരു ജീവിതം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട ആളുകളൊക്കെ കണ്ണീരോടല്ലാതെ മുഴുവനും കണ്ടു തീർക്കാൻ കഴിയാത്തായിരുന്നു. കാരണം ഈ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വന്നല്ലോ. അവള് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അവൾക്ക് വന്നത് തന്നെയാണ്, ജീവിതത്തിലുള്ള അനുഭവിച്ചത് തന്നെയാണ്. അതൊക്കെ അതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് പിന്നെ നാട്ടിലും കല്യാണം കഴിക്കാത്തോളൂ എന്നുള്ളത് കേൾക്കണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് ദൂരെ നിന്ന് ജോലി ചെയ്യാന്നുള്ളൂ. പിന്നെ നമ്മളെ മുസ്ലിമിന്റെ ഇതിൽ തന്നെ കുറെ ദൂരൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് പെൺകുട്ടികളും ആവുക അങ്ങനെ സമൂഹത്തിൽ എന്ത് പറയുന്നൊക്കെ കൊടുത്തിട്ട് വിഷമിച്ച് നമ്മൾ നിൽക്കും. കല്യാണം കഴിക്കാതെ ജോലിക്ക് പോകണ്ടേന്ന് നിർത്തിയിട്ട് പിന്നെ എല്ലാത്തിനും ഒരു തൻ്റെയുടെ മനസ്സിന്റെ ധൈര്യമാണല്ലോ, എവിടെ പോയാലും അവള് ജയിക്കും. ജാസ്മിൻ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ സമൂഹത്തോട് ഒരു പകുതി തീർക്കുവാണെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. സമൂഹത്തോണ്ട് അങ്ങനെ ഒരു പകുതി തീർക്കല്ലോ. അവളെ ജീവിതം മാത്രമാണല്ലോ അവള് പറയുന്നത്, മറ്റൊരു സമൂഹത്തിനല്ലല്ലോ അവള് കുറ്റം പറയുന്നത്. അവളെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളും ഒരു അതന്നെ സ്വയം ഏറ്റെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം അവള് ഏറ്റെടുത്തിട്ട് ഒരു കല്യാണം കഴിച്ച ഒരു കുട്ടികളും മക്കളുമായിട്ട് അങ്ങനെയല്ലോ അവള് ചിന്തിക്കുന്നത്. സമൂഹത്തിനും തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെയുള്ളതൊക്കെയാണ് ചിന്തിച്ചുള്ളൂ. പിന്നെ ഒരു ജോലിക്ക് പോയി അതിലൊരു നിന്ന് അവിടെ നിന്ന് ഒരു നമ്മളും പറയും ഒരു കല്യാണം കഴിച്ചൊരു കുട്ടികളും മക്കളുമായി നമ്മളൊരു സന്തോഷം. അത് നമ്മളെ സന്തോഷത്തിന് ഓള് രണ്ടു പ്രാവശ്യം നിന്നു ആ സന്തോഷമൊക്കെ കിട്ടിയില്ല, പഠിച്ചവർക്ക് കണക്കാക്കിയില്ല. ഇനിയിപ്പോ ഇതിലൂടെ മറ്റൊരു പറയിപ്പിക്കുന്ന വഴിയിലൂടെ ഒന്നുമില്ലല്ലോ. നല്ലൊരു ജോലി നേടി അതുപോലെ പഠിച്ചവന് ഓൾക്ക് നല്ലൊരു കഴിവ് കൊടുക്കും, നല്ലൊരു ഭാവിയും കൊടുക്കും. അതിലൂടെ ഉള്ള നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അംഗീകരിക്കും. അത്രയും ക്രൂരതകള് എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടാം വിവാഹത്തിന്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ. അതുപോലെ കട്ടിയിട്ടുണ്ട് നന്നായിട്ടവന് വെനക്കെട്ടവൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൈയിന്റെ വെടെ കാലിന് ഒക്കെ ഞങ്ങളെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. അവൻ കാട്ടി പിന്നെ ഓരോരോ പിന്നെ സ്ക്രൂ ഡ്രൈവറോട് കാലിന്റെ മുട്ടിന്റെ മടക്കിന് കുത്തി, കഴുത്തിന്റെ ഇവിടെ കുത്തി. അതൊക്കെ ഞങ്ങൾ അന്ന് കോടതിയിൽ കാണിച്ചു കൊടുത്തിട്ട് ഒക്കെ തെളിവായിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓളെ ഡ്രസ്സ് സാധനങ്ങൾ ഞങ്ങളെ സ്വർണ്ണങ്ങൾ മൊത്തം എടുത്ത് അതൊന്നും ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പിന്നെ ചവിട്ടിയിട്ട് എത്ര ദിവസം മെഡിക്കൽ കോളേജ് കിടന്നിട്ടുണ്ടെന്നറിയോ. അപ്പം ചവിട്ടിയിട്ട് സ്റ്റിച്ചൊക്കെ പൊട്ടി, സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നെയും ഇതാക്കി അഡ്മിറ്റൊക്കെ ആക്കി. അങ്ങനെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഓളെ എന്ത് കാണിച്ചത് ഓൾ സഹിച്ചിരുന്നു. പക്ഷെ ഇന്നെ ചവിട്ടി ഇന്നെ അടിച്ചിൻ്റെ ചെവിയൊക്കെ ആയി പോയതാണെന്ന് ഓള് അതാണ് ഭയങ്കരമായിട്ട് ടെൻഷനായി പോയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ആയിട്ട് പിന്നെ എന്നെ കാട്ടിയ സഹിക്കുന്നു പറഞ്ഞിട്ടാ പിന്നെ കേസൊക്കെ ഞങ്ങൾ മൊത്തത്തിലാണ് കൊടുക്കാനായി. ചെയ്തു അന്നേരം പിന്നെ ഞങ്ങള് കേസ് കൊടുത്തിട്ട് അന്നേരം പെട്ടെന്നൊരു സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നേ. പിന്നെ പെണ്ണുങ്ങളെ കേട്ടും പറഞ്ഞ പിന്നെ ഇവര് ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും കച്ചറ കൂടിയിട്ട് പെട്ടെന്ന് കേസ് വന്നാല് 3 മാസം കഴിയാണ്ട് കേസ് എടുക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിയമം വന്നൊരു സമയമായിരുന്നേ. അപ്പൊ ഞങ്ങളെ കേസെടുക്കാൻ ഒരുപാട് താമസം പിടിച്ച് പിന്നെ ഞങ്ങൾ നേരിട്ട് മറ്റേ മലപ്പുറത്ത് പോയിട്ട് SP
കൊടുത്ത്. അന്നേരം എസ് പി സാറ് ഞങ്ങൾ കൂടെ ഒരുമിച്ച് ഒരേ ഇതിൽ വന്ന് എസ് പി സാറ് അവിടുന്ന് മലപ്പുറത്തുനിന്ന് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ വരും, നിങ്ങൾ ആ സമയം കൊണ്ട് അവിടെ എത്തണം എന്ന് പറഞ്ഞ്. ജാസ്മിൻ നന്നായിട്ട് വണ്ടി ഓടിക്കും, ഇവിടുന്ന് ചെറുപ്പം മുതലേ നന്നായിട്ട് വണ്ടി ഓടിക്കും. അന്ന് അവൾക്ക് ഇവിടുന്ന് മോളെ പപ്പയ്ക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നു. ആ സ്കൂട്ടിയിലിരുന്ന് ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ആ എസ് പി സാറിൻ്റെ വണ്ടീൻ്റെ പുറകിൽ ഞങ്ങൾ വന്ന്, എസ് പി സാർ എത്തുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ ഞങ്ങളാണ് സ്റ്റേഷനിലെത്തിയത്. അന്നേരം അവിടുന്ന് ഞങ്ങളെ കേസ് ഇതുവരെ വിളിച്ചില്ല, സാറേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തന്നെ, ഇത്രയും തെളിവുകൾ ഞങ്ങൾ കാണിച്ചു തന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഇവൻ പറയും ഞങ്ങളോട് എപ്പോഴും പിന്നെ നിങ്ങൾ പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ മിനിറ്റിന് കേസ് കൊടുത്തിന് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയാൽ നിങ്ങളെ മുന്നിൽ കൂടെ തന്നെ അപ്പം തന്നെ ഞാൻ ഇറങ്ങി വരും, അത്ര പവറുണ്ട് എനിക്ക് എന്ന് പറയായിരുന്നു ഞങ്ങളോട് പറയും. അപ്പം അവൻ ഇത് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഞങ്ങളടുത്ത് റെക്കോർഡ് ഉണ്ടായിരുന്നു, അവനിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ എസ് പി സാറിനൊക്കെ ഞങ്ങളെ കാണിച്ചു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ നേരിട്ട് വരാം, നിങ്ങളെ കാര്യത്തിൽ ഞാൻ നേരിട്ട് വരാം, നിങ്ങൾ പോരിയെന്ന് പറഞ്ഞ്. അന്നെന്തോ ഒരു പിന്നെ മറ്റേ ഗ്രെയിലോ എന്തോ ഒരു പൈപ്പ് വരുന്ന ആ ഒരു വഴി അതിലെ മുപ്പർക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി, സാറ് നേരിട്ട് വന്ന് അന്നത്തെ എസ് ഐ സാറിനോണ്ട് പറഞ്ഞ് പറഞ്ഞ് ഇവരെ കേസെന്താ എടുക്കാത്തത്, ഇവരടിച്ച കേസുണ്ട്, അവരെ പിന്നെ മറ്റേ കേസുണ്ട്, അതിനുകൊണ്ട് ഇപ്പം ഈ സമയം തന്നെ അവൻ അറസ്റ്റ് ചെയ്യണമെന്ന് സാർ അപ്പം തന്നെ പറഞ്ഞു. അന്നേരം പിന്നെ ഒരു 4 മണി സമയമായിരുന്നു സാറ് വന്ന്. ആ 4 മണി സമയത്ത് അന്നേരം തന്നെ ഞങ്ങളെ കേസ് അന്വേഷിക്കുന്ന രാജൻ സാറ് എന്ന് പറഞ്ഞ സാറുണ്ട്, ആ സാറിനെ വിളിച്ച് വിട്ട് ആ സാറിനെ വിട്ടപ്പോൾ അവിടെ ഒക്കെ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അന്നേരം ഇവന് പിന്നെ എനിക്ക് ഫോൺ വിളിക്കുക ചെയ്യുന്നത്, ഈ കിട്ടിയോന് നീ ആളെ വിട്ടിട്ട് എന്നെ പിടിക്കാൻ പറഞ്ഞേച്ചിട്ട് എന്താ എന്നെ കിട്ടൂല, ഞാൻ എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുണ്ട് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ ഫോൺ റെക്കോർഡ് എസ് പി സാറിന് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അന്ന് പിറ്റേന്ന് രാവിലെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പിന്നെ ആ സാറ് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അറസ്റ്റ് ചെയ്താൽ 12 മണിയാകുമ്പോഴത്തേക്ക് ഒന്ന് സ്റ്റേഷൻ കോടതിയിൽ കൊണ്ടുപോയി വരും, 12 മണിക്ക് ശേഷം ഞാൻ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് എന്തായാലും ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് സാറ് എസ് ഐ സാറ്. അന്ന് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു, അവന് പള്ളിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ പറഞ്ഞു അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, സാർ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരം അവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് വെള്ളിയാഴ്ച ഒരു 12 മണിക്ക് ശേഷം അവനവിടെ അറസ്റ്റ് ചെയ്ത് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചെന്ന് വെള്ളിയാഴ്ച അവിടെ കിടന്ന്, ശനിയാഴ്ചയും കിടന്ന്, ഞായറാഴ്ചയും കിടന്ന്, വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ചയും കോടതിയിലായിരുന്നു. പിറ്റേന്ന് ഈസ്റ്റർ പിന്നെ അങ്ങനെ എല്ലാ ഇതൊക്കെ വന്നപ്പോൾ അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് ആ 15 ദിവസം ഫുള്ളായിട്ട് കിടന്ന് കോടതിയിൽ കിടന്ന്. ഞങ്ങൾക്ക് വാദിക്കാൻ വക്കീലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ പിന്നീട് ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് വക്കീൽ പിന്നെ തന്നായിരുന്നു, ഗവൺമെൻറ് വക്കീലായിരുന്നു. പിന്നെ സാറ് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാം. ഞങ്ങൾക്ക് ഫുള്ള് അന്നേരം ബെൻ ഇന്നെ അടിച്ചിട്ട് ഞങ്ങളെ മുക്കത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് അന്നേരം അവിടെ എടുത്തില്ല, അത്ര സീരിയസ് ആയിരുന്നു. എൻ്റെ ജാസ്മിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് ഓപ്പറേഷത്തിന് വേൾക്ക് വയറ്റിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആബിദ് ഡോക്ടറാ, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ കാണിക്കാൻ കൊണ്ടുപോയപ്പം പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കുട്ടി മരിച്ചു പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ്. അന്നേരം ഇവനോട് ഇവനെ വിളിച്ച് 4 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് 6 മണിയാകുന്നവരെ ഞങ്ങൾ ഇവനെ വിളിച്ചുകൊണ്ട് ഇതാ വരുന്നത്, ഇതാ വരുന്നത്, ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് സ്കാനിങ് ചെയ്ത് റിസൾട്ടും കൊണ്ട് അന്നേരം ആ സ്കാനിങ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾക്ക് 1000 രൂപ തന്നെ ഞങ്ങളെ കയ്യിൽ, 1000 രൂപ സ്കാനിങ് തന്നെ. അന്നേരം ഞങ്ങളുടെ അടുത്ത് പൈസ അല്ല, ഞാൻ പിന്നെ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ആ വീട്ടിൽ പോയിട്ട് പൈസ വാങ്ങിയിട്ട് അവർ പൈസ തരിക, പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കു പറഞ്ഞിട്ട് ആബി ഡോക്ടർ പറഞ്ഞ് ഇപ്പം തന്നെ ഓപ്പറേഷൻ വേണം. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ കെട്ടിയവനോട് പറയാതെയും കണ്ടി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അവനെ വിളിച്ചിട്ട് 11 മണിക്കാവും വരുന്നത്. അന്നേരം ആബിദ് ഡോക്ടർ ഒരുപാട് ഇവൻ ചീത്ത പറഞ്ഞ്, പിന്നെ ആബിദ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവില്ല, അതിനോണ്ട് ഇവിടുന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല, അതിനോട് ഇവിടുന്ന് ഞങ്ങൾ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഒരുപാട് കച്ചറുണ്ടാക്കി. അന്നേരം നേരെ അവന് കൊണ്ടുപോവുക കടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഞാൻ എൻ്റെ ചെറിയ ആങ്ങളോനോ പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുക, അപ്പം ഞാൻ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. അന്നേരം തന്നെ ആബിദ് ഡോക്ടർ പറഞ്ഞു 30,000 രൂപ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വരും, പെട്ടെന്ന് കിട്ടും വേണം. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നാൽ സാറേ, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഞാൻ എൻ്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു, ഈ മാല തരാം, ഓപ്പറേഷൻ എത്ര പൈസ ആണെങ്കിലും ഇത് തരാമെന്ന് പറഞ്ഞു. ബെന് വന്നപ്പം ബെന് കച്ചറുണ്ടാക്കിയിട്ടായിരുന്നു, ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പം ഈ സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പിന്നെ ഇത് ഇൻഷൂറിലാക്കി തരാം, 10,000 രൂപ ഞങ്ങൾ അടക്കണം, ഇൻഷൂർ ബാക്കിയൊക്കെ ഇൻഷൂറിലാക്കി തരാം. അപ്പം സമ്മതിച്ചത് തന്നെ അല്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യാം. ഇവിടുന്ന് ബെന് അവിടുന്ന് നേരെ കൊണ്ടുപോയി കടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലേക്ക്, ഈ കെട്ടിയവന് കടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പം അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് 30,000 രൂപ കെട്ടിയേക്കണം. അന്നേരം ഇവൻ എന്താണേലും പറഞ്ഞു പൈസ എൻ്റെ അടുത്തില്ല, ഇവൻ പൈസ ഇറക്കേയല്ല. ഓ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി വേദനയോട് മരിച്ചു, എൻ്റെ കുട്ടിക്ക് വേദന നൽകി ഇങ്ങനെ നിൽക്കുകയാണ്, എന്നോട് എന്തെങ്കിലും ചെയ്തിട്ട് പൈസ എനിക്കാണെ കടുങ്ങല്ലൂർ ആശുപത്രി ഞാൻ ആദ്യമായിട്ട് കാണുക.
ഇതുവരെ ഞാൻ കണ്ടില്ല. ആദ്യമായിട്ട് രാത്രി ഒരു മണിയാകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഇവനും ഓട്ടോറിക്ഷയിൽ ഓനും ഉണ്ട്. ഓട്ടോറിക്ഷയിൽ ഓനുൻ്റെ ഉമ്മയും ഓന് ഓട്ടോറിക്ഷയിൽ പോകുന്നു. ഞങ്ങൾ ഈ കാറിൽ ഓല കാറിലും. എന്നിട്ട് ഇവനെ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തില്ല. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാണ്ടിരുന്നപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ ഈ എൻ്റെ മാല തരാം, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോളി, പൈസ എനിക്ക് എന്ത് കാണിച്ചാണേലും പൈസ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ എത്തിക്കാന്ന് പറഞ്ഞു. ഈ രാത്രി ഞാനോ എനിക്ക് ഇവിടെ ഒരു പരിചയവും ഇല്ല, അതുകൊണ്ടാണ്. ഇവൻ സമ്മതിക്കാണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇപ്പം പൈസ ഇറക്കൂലെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ കുട്ടി മരിക്കലാണ് ഇവൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഒരു കുണ്ടു കുഴിയുള്ള ഒരു വഴിയിലൂടെ പോണി ഇളകാണ്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ഇവൻ അതൊന്നും കേട്ടില്ല. ഇവന് ചാടി കളിച്ച് വണ്ടി ഓട്ടുന്നൊക്കെ വന അല്ല. അങ്ങനെ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി ആരും ഞാൻ തീരുമാനത്തിലെടുക്കൂല, ഇനി എൻ്റെ കുട്ടീൻ്റെ ജീവനാണ് എനിക്ക് വലുത്, പണമല്ലേ എനിക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രാത്രി 2 മണിക്ക് ഞങ്ങളിലെത്തി. ഞാനും രാങ്ങളെയും കൂടി ഡോക്ടറെ വിളിച്ച് വരുത്തുക ചെയ്ത്. ഡോക്ടറെ വിളിച്ച് വരുത്തുമ്പോൾ പറഞ്ഞ് മയക്കിനെ ഡോക്ടറെ വിളിക്കണമെങ്കിൽ പൈസ വേണോ, ഈ ചങ്ങായി ഇവിടെ നിൽക്കണം, ഞാൻ ഓപ്പറേഷൻ ചെയ്യൂല. പൈസ എത്ര പൈസ പറഞ്ഞാലും നേരം വിളിക്കുമ്പോഴത്തേക്ക് പൈസ ഞാൻ ഇവിടെ എത്തിക്കും, എൻ്റെ കുട്ടീനെ ജീവൻ രക്ഷിക്കണം പറഞ്ഞ്. അങ്ങനെ ആബിദ് ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ഞാൻ ചെയ്യാം, ഷെയ് കിട്ടിയവനും ഇവിടെ നിൽക്കണം, ഞാൻ ചെയ്യൂല. അപ്പം ഞാൻ പറഞ്ഞു, ഈ പോയിക്കോ, ഓപ്പറേഷൻ ഞാൻ എങ്ങനെയും ചെയ്യട്ടെ, ഈ നേരം വിളിച്ചിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഡോക്ടർ ഞാൻ 10,000 രൂപ കെട്ടിയേക്കണം. അന്നേരം ഞാനും അവനും കൂടി ഞങ്ങളൊരു 5,000 രൂപ അത് കൊടുത്തിട്ട് നേരം വിളിക്കുമ്പോൾ പൈസ ഞാൻ തരാമെന്നാണ്. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നേരം വിളിച്ചപ്പോൾ അന്നേരം എൻ്റെ മോളിനോട് പറയുന്നത്, ഇങ്ങനെ ഇങ്ങനൊക്കെ തന്നെ ചെയ്തതാണ്. അന്നാണ് ഞങ്ങൾ ശരിക്ക് ഒരു വിധമൊക്കെ ആ ചവിട്ട് കൊണ്ടതും ആ വണ്ടിയെന്ന് തള്ളിയിട്ടതിന്റെ ശേഷമാണ് അവന് ഇങ്ങനത്തെ ഒരാളാന്നുള്ളത് പിന്നെ അറിയണേ. അപ്പൊ എന്റെ അടുത്ത് ഹാപ്പിയായിട്ട് ജീവിക്കുക, മറ്റുള്ള മക്കൾക്ക് ഒരു അവളവിടെ നിന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ട, കഷ്ടപ്പെട്ടിട്ട് അവന്റെ അടുത്ത് കുറെ കഷ്ടപ്പെട്ട് നിന്നു. അതുകൊണ്ട് ഈ 10-25 വയസ്സ് കഴിഞ്ഞ് ആ 25 വയസ്സിന്റെ ഇടയിൽ അത്രയും വലിപ്പുള്ള ഒരു പെൺകുട്ടികൾ ഇപ്പൊ സഹിക്കുവോ? അല്ല, ആത്മഹത്യം ചെയ്യാൻ നോക്കും. അതൊന്നും ചെയ്യാതെ തരണം ചെയ്ത് ജീവിത മരണത്തിന്റെ തുന്നൂലാമാലയെന്ന് അവള് രക്ഷപ്പെട്ട് ഈ നിലയിലെത്തിയത് ഒരു മരണ മുഖാമുഖം കണ്ടിന് അത്ര തന്നെ പറയാം. ശനി ഞാൻ ജീവിച്ച് കാണിക്കുന്നുള്ള ഒരു തൻ്റെ ഇടം ആരും എൻ്റെ കുട്ടി ഒരു യൂട്യൂബ് ചാനലിൽ പറയണ്ട്, ആരും നമ്മളെ ഏറ്റെടുക്കാൻ വരൂല, നമ്മളായിട്ട് സ്വയം തിരഞ്ഞെടുക്കണം. സത്യമാണ് ജീവിതത്തിലുള്ള അനുഭവിച്ച വേദനയോടാണ് പറയണ്ട്. ഞാനും കൂടി ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും രക്ഷിക്കാൻ വരും എന്ന് പറയൂ, പക്ഷെ ആരും ഉണ്ടാവില്ല, നമ്മൾ സ്വയം തന്നെ എല്ലാ രക്ഷകളും നമ്മൾ തന്നെ രക്ഷിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ പോലും പിന്നെ മോളെ പോയിട്ട് പിന്നെ തിരിഞ്ഞ് അവിടെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു വരാൻ സമയമായില്ല, ഞാൻ വരും, ആയില്ല. പിന്നെ എൻ്റെ ഉമ്മ മരിച്ചതിന്റെ ശേഷമാണ് വരുന്നത്. എൻ്റെ ഉമ്മക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നു എൻ്റെ മോളെ കാരണം, ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഏതായാലും മരിച്ചിട്ടാണെങ്കിൽ എൻ്റെ മോള് വന്ന് കണ്ട് അന്നേരം തന്നെ പോവുകയും ഒന്നും പറയായിരുന്നു, ഞാൻ മരിക്കണേലെടുക്ക് എൻ്റെ മോള് വരണം, എൻ്റെ മോള് വരണം. ഉമ്മ ചെറുപ്പം മുതലേ വന്ന് ഞങ്ങളൊക്കെ പണിക്ക് പോകുമ്പോഴൊക്കെ ഉമ്മൻ്റെ അടുത്താക്കിയിട്ടാ പോലെ, അതാണ് എൻ്റെ കാട്ടിൽ ഇഷ്ടം ഉമ്മാനായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വല്ലാണ്ട് മരിക്കാനായിട്ടൊന്നും ഇതായതല്ല. ഒരു അറ്റാക്കിന്റെ വേദന ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവും, രക്തം ബ്ലോക്ക് പോയതിനൊക്കെ ഇങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിൽക്കുമ്പോഴൊക്കെ ഇവള് വിളിക്കുമായിരുന്നു ഇമ്മനെ. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, എപ്പോഴും ഇങ്ങോട്ട് വാന്ന് പറയും, എന്നോട് ഇന്നെ വല്ലാണ്ട് വിളിക്കാറില്ല. അനിയന്മാരോട് വർത്തമാനം പറയും, ഫോണിലൂടെ വിളിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിത്തരാം, സൈക്കിള് വേണോ, ഗിയർ സൈക്കിള് വേണോ, ഞാൻ അയച്ചുതരാം. സാധനങ്ങൾ എന്തെങ്കിലും വേണോ എന്നോട് പറയണം. പിന്നെ ബർത്ത്ഡേക്കൊക്കെ ഇവർക്ക് ഗിഫ്റ്റ് അയച്ചു തരണമെന്ന് ചോദിക്കും. ഞങ്ങൾ പറയും, മക്കളെന്നാ ഈ എന്നാ വരണേ, ചന്ന് കൊണ്ടുവന്നാൽ മതി, എല്ലാ ഗിഫ്റ്റും അല്ലാണ്ട് ഒരു ഗിഫ്റ്റായിട്ടും വേണം. ഏതായാലും മറ്റൊരാളെ പറയിപ്പിക്കാണ്ട് ഇപ്പൊ അത്ര പ്രായമുള്ള മക്കളെ ഏതെങ്കിലും ചവറ്റി കൊട്ടയിൽ പോയാൽ എന്തൊക്കെ സൈസിലായിരിക്കും മടങ്ങി വരിക. പക്ഷെ ഇതൊന്നും നിങ്ങളൊന്നും ആയില്ലല്ലോ. ഉയർന്ന് വരണമെന്നുള്ളവരേ ആഗ്രഹമേ ഉള്ളൂ. ആ ഉയർത്തി പഠിച്ചവനാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും നമ്മളതിനെക്കാട്ടി സപ്പോർട്ട് നാട്ടുകാരുണ്ട്. പക്ഷെ അത്രയും നല്ല കുട്ടി, എന്റെ കുട്ടിയായിട്ട് പറയല്ല, നല്ല കുട്ടിയായിട്ട് നിന്നാൽ ഒരു മറ്റൊരു മനുഷ്യന്മാരോണ്ട് ഒരു പെൺകുട്ടികളെ കൊഞ്ചി കൊയ്യുന്ന പോലത്തെ ഒരു കൊച്ചില വർത്താനം ഒന്നും എന്റെ കുട്ടിക്കില്ല. അവൻ ആണുങ്ങളെ കണ്ടാലും ഒന്ന് കയറി പറ്റി പിടിക്കണമെന്ന് അതൊന്നുമില്ല. പിന്നെ ഇടക്കിടക്ക് എന്ന് പറഞ്ഞാലും ഈ വാക്ക് വരുന്നത് പോലെ ജീവിച്ചു പോകുന്ന അനുഭവിച്ച വേദനയോട് അറിയാതെ വായിന്ന് വന്നു പോവുക. പിന്നെ ഇപ്പൊ ഓള് പറയുന്നത് മാത്രം വലുതാക്കിയിട്ട് കാണിക്കാൻ ഇനി ബിഗ് ബോസ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്നെ കാണുന്നത്. പിന്നെ സഫിയാന്റെ മോളുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കാണലുണ്ട്. ഓളെ നല്ലതാണ്, ഓളില്ല ഞാൻ ഒരു ബിഗ് ബോസ് ആരും കാണൂല, എന്താണേലും തുറന്നടിച്ച് പറയൂ. എന്റെ മോള് ഇവിടുന്ന് അങ്ങനെ തന്നെ, ഇനി ഇവിടുന്ന് അങ്ങനത്തെ ഒരു വർത്തമാനം പറയുന്ന കുട്ടിയല്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഓളെ ജീവിതം കൊണ്ട് ഓള് പഠിച്ചതാണ്, നില നിന്ന് ജീവിക്കാൻ പഠിച്ചു പോയതാണ്. പിന്നെ ബാംഗ്ലൂരൊക്കെ ആവുമ്പോ നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ അങ്ങനെ വർത്തമാനമൊക്കെ പറയണല്ലോ എന്നൊക്കെ പറയും. അന്നേരം പറയും,
मिल टोपिले एल का पक्षे डॉक्टर ओल अवे वेण और ऐस्यल ऐस्यल का आलका तमिल टास्क क्रद्धि जन श्रद्धि औरमी एंत पेपा कटाने दिलश को क्याप्टन आास्मे डॉक्टर पशेवर ऐस्य मैंवर्वरुरी तोल प्रेक्षकर्ल तमिल ऐस्य एंत टास्क आटे इवर और कत्र आल्मा कहे रुपये ഉള്ളിലേഷ്യം ജാസ്മിക്ക് അങ്ങനെ ഒരിക്കലും ഒരാളോട് ഉള്ളിൽ ദേഷ്യമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല കാരണം ഓക്കെല്ലാം വെട്ടി തുറന്നു പറയണം അതിന് ലാലേട്ടൻ വന്നാലും ശരി അയനെ ആര് വന്നാലും ശരി ഓൾ എണീറ്റ് നിന്ന് ഓക്ക് പറയാനുള്ളത് ലാലേട്ടൻ പറയുന്നതിന് മുന്നേ തന്നെ ഓക്ക് പറയാനുള്ളത് മറന്നു പോകുന്ന എഴുതിയിട്ട് പെട്ടെന്ന് അത് പറയാ അതിന്റെ വയ്യാവലികളൊന്നും ഓൾ ചിന്തിക്കൂല അയനെ ഓളെ മനസ്സിലൊന്നും ഇല്ലാത്തതിനോടാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളൊക്കെ നല്ല അയനെ എല്ലാ പരിപാടിയിലൊക്കെ കണ്ട ആൾക്കാർക്ക് പരിചയമില്ല ജാസ്മിനെ ഇങ്ങനെ ഒരു കണ്ട് ഈ വേദനകൾ പറഞ്ഞിട്ടുള്ള അറിവല്ല जनिंगे का ना विपय यूट्यूब चानल वन ओनुभ मे मोरुवलो ओराुभ ओलो ओले संगड़ ओले वेदन अनुभव कथकलो ओले जीवन संगड़ा सत्य उम्मा मोल अनुभव वेदन या രണ്ടാം വിവാഹത്തിൽ ഓൾ അനുഭവിച്ച ഞങ്ങളെ സ്വർണം പോലും ഓൾ തരാതെ അത്രയും ഇത് കിട്ടി ഇന്നും ഞാൻ എൻ്റെ മക്കള് സ്വർണം വാങ്ങിയ പൈസയിൽ ഇന്നും ഞാൻ കടത്തില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല വേദന ഒക്കെ സഹിച്ച് എൻ്റെ വേദനയോട് ഇനി കാണണ്ടേ നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ കടമൊക്കെ തീർത്തു തരാമെന്ന് പറഞ്ഞ് എൻ്റെ മോള് പോയത് അതൊക്കെ പഠിച്ചവനായിട്ട് സാധിച്ചു തരും എല്ലാ കടങ്ങളും വീട്ടും എല്ലാ ജോലിയും ഈ ഓൾ തന്നെ ജയിക്കും ഓള് തന്നെ ജയിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ഉമ്മാന്റെ വേദന എങ്ങനെയായാലും ജനങ്ങൾ കാണാതിരിക്കോ മനുഷ്യർ കാണാതിരിക്കോ വീട്ടുകാർ കാണാതിരിക്കോ എന്റെ മോൾ അനുഭവിച്ചതൊക്കെ സത്യ ഉമ്മ എന്നുള്ള നിലക്ക് മറ്റൊന്നും എനിക്ക് ഓരോടൊന്നും പറയാനില്ല എല്ലാ വേദനയിലും എന്റെ മോളെ എല്ലാവരും ഉൾപ്പെടുത്തുക എല്ലാ ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എല്ലാ ജനങ്ങൾക്കും ഉമ്മമാരില്ലേ അനിയത്തിമാരില്ലേ പെങ്ങന്മാരില്ലേ ആങ്ങളമാരില്ലേ ഈ ആങ്ങളമാർ ഓലെ പെങ്ങളാന്ന് കരുത ഓലെ പെങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു വേദന വന്നെന്നുണ്ടെങ്കിൽ ഓലെ എന്ത് ചെയ്യൂ കൊല്ലോ ഒരു മോളെ കൊല്ലോ ഒരു മോൾക്ക് മറ്റൊരു ജീവിതം കൊടുക്കാനല്ലേ നോക്കുള്ളൂ ഒരാങ്ങളമാര് ഒരു മക്കളെ തച്ചു കൊല്ലോ ഇല്ല ഒരു ബാപ്പ കൊല്ലോ ഒരു ഉമ്മ കൊല്ലോ ഒന്നും കൊല്ലൂല ആർക്കും കൊല്ലാൻ കഴിയൂല അവരിങ്ങനെ ഉയരത്തിലെത്തി പിന്നെ ഓൾക്ക് തോന്നിയതായിട്ട് പിന്നെ നമ്മളെ നാട്ടിലൊരു ജന കോടതിക്കൊരു വിധിയുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓല് പറയുന്ന അനുസരിക്കണം അത് കോടതി വിധി വന്നതിനോട് നമ്മൾ ഉമ്മമാരായ നമ്മളെല്ലാവരും കഷ്ടപ്പെടുക കാരണം ഒരു മക്കളൊരു പ്രായത്തുമ്പം തന്നെ 18 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോഴേ പ്രായത്തുള്ളൂ ഓൾക്ക് ഒന്നും അറിയാത്ത പ്രായത്തിലാണ് ഓല് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണേ അതിന് പോലീസും കോലിയും കോടതിയൊക്കെ നിയമം ഇടുമ്പോൾ ഓരങ്ങനെ ഒരു പറയുക ചെയ്യുന്നത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല മക്ക ഒരുമ്മ ആയിട്ട് നമ്മൾ സങ്കടപ്പെടില്ല അതിന് നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ നന്നാവട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാണ്ട് ജനങ്ങളെ മുന്നിൽ നമ്മൾ മക്കളങ്ങോട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതല്ല ഓള് നന്നായി വരും പക്ഷേ മറ്റൊരു രീതിയിലും അല്ല അതെന്റെ മോൾ ഉയരത്തിലെത്തും നമുക്ക് ഒരു കാര്യങ്ങൾ നടക്കാൻ കഴിഞ്ഞില്ലേ ജനങ്ങളെ മുന്നിലിന്റെ മോള് നന്നായാ മതി എന്റെ മുന്നിലിന്റെ മോൾ എപ്പോഴും നല്ലതാ അന്നും ഇന്നും എപ്പോഴും നല്ലതല്ല എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളോട് നിങ്ങൾ ആരന്വേഷിച്ച് ചോദിച്ചാലും ഈ നാട്ടിൽ അവരെവിടെ അന്വേഷിച്ചാലും എന്റെ മോളെ പറ്റിയിട്ട് ഒരു മോശമായ അഭിപ്രായം ഞങ്ങളെ ഇവിടെ വരുന്നതിന് മുന്നേ ഒരുപാട് ഈ നാട്ടിലേക്ക് ഒരുപാട് ആളുകളോട് ജാസ്മിനെ പറ്റി ചോദിച്ചു ആർക്കും ഒരു മോശമായിട്ടൊരു അഭിപ്രായം പറയൂല പഠിക്കണ കാര്യത്തിൽ ഓളെ പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും എസ് എൽ സി ബുക്ക് മേടിക്കാനും ഇങ്ങനെ ഇതൊക്കെ മേടിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് പറയും ഓളെ ഈ തട്ടക്കെടാതെ അന്ന് വന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു മോളെ ഈ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടിയല്ലേ എന്തെങ്ങനെ ആയിപ്പോയത് അത് സാരല്ല ടീച്ചറെ ഞാൻ ഇനി നന്നാവും എന്ന് പറയും എന്നാലും ടീച്ചേഴ്സിന് പോലും ഇപ്പോഴും ടീച്ചർമാർ എന്നെ വിളിച്ചിട്ട് എത്രയോ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറയൂ ജാസ്മിൻ നല്ല കുട്ടിയാന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടിരുന്നു ഓള് ഉയരങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞില്ല ഓള് പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേനു പക്ഷെ ഇന്നൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിയെടുക്കാനുള്ള ഒരു കഴിവ് എനിക്കും ഇല്ലാണ്ടായി പോയി അല്ലെങ്കിൽ എന്റെ മോളെ പഠിപ്പിച്ചിരുന്ന ഓള് പറഞ്ഞ മാതിരി ആ ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ഞാനും പഠിപ്പിച്ചിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള ഭാഗ്യമല്ല മക്കളിലൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു ചാനലിലൂടെ വന്നപ്പോ എന്റെ മകളായിട്ട് കാണാനും മറ്റുള്ളവർക്ക് അറിയപ്പെടാനും എല്ലാത്തിനും നമുക്കൊരു സന്തോഷം എല്ലാവരും ജനങ്ങൾ മറ്റൊരു രീതിയിൽ എൻ്റെ മോളെ കണ്ടിട്ട് താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കരുത് എൻ്റെ മോൾ അനുഭവിച്ച സ്വയം അനുഭവിച്ച കഥയാണ് എൻ്റെ മോള് പറഞ്ഞത് മറ്റൊരാളത് കൂട്ടി പറഞ്ഞതല്ല ഓൾ അനുഭവിച്ച് വേദന ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഭൂമിയോളം ക്ഷമിക്കണം എന്നാണ് പറയല് അതെൻ്റെ മോള് ക്ഷമിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട്
അപ്പോൾ ഞങ്ങളെ കഷ്ടപ്പാട് സഹിച്ചിട്ട് എൻ്റെ മോള് പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം ഇതൊന്നും നുണ പറയല്ല, സത്യമായിട്ട് ഇതിനൊക്കെ തെളിവുണ്ട്. എൻ്റെ മോൾ അനുഭവിച്ച കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് ഓൻ ചെയ്തത് ഓൻ്റെ ഓളെ മുന്നിലിട്ടിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പിന്നെ റൂമിലേക്ക് കൊണ്ടുവരുന്ന ഓള് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ടൂറ് പോയ സമയത്ത് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവം ബന്ധുക്കാർ തന്നെ അങ്ങനെ കൊണ്ടുപോകാൻ റിലേറ്റീവ്സ് തന്നെ കൊണ്ടുപോയിട്ട് പോലെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എൻ്റെ മോള് നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മോള് നേരിട്ടുണ്ട്. ഏത് പെണ്ണാണ് അങ്ങനെയൊക്കെ കണ്ട് സഹിക്കുക? പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഒരു പെണ്ണ് സഹിച്ചു നിൽക്കും. എത്ര പട്ടിണി കിടക്കണ ഒരു പെണ്ണ് സഹിക്കും. പക്ഷെ ഒരു ഭർത്താവിന് മറ്റൊരു പെണ്ണായിട്ട് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണ് സഹിക്കൂല. അതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു പെണ്ണും ഉണ്ടാവില്ല. അത് ഈ ചെറുപ്രായത്തിൽ ആവുത് വരെ എൻ്റെ മോൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും എൻ്റെ മോൾ ശരിക്കും കൂടെ വെളിപ്പെടുത്തി ആരോട് പറഞ്ഞില്ല. മറ്റുള്ളവരെ ജീവിതം കൂടി തകരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഓനൊരു ഭാര്യയും ഒക്കെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്, ആ ഭാര്യയായിട്ട് ജീവിക്കാണ് ജീവിച്ചോട്ടെ, നമുക്ക് അതിനൊന്നും ഇതില്ല. അതൊന്നും എൻ്റെ മോള് കുറേ കുറെ സങ്കടങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ ഉണ്ട്. ഇതൊക്കെ അനുഭവിച്ചത് തന്നെ എൻ്റെ മോള്. ഇത്തരത്തിലൊക്കെ മകൾക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ വരുന്ന എപ്പോഴെങ്കിലും ഈ രണ്ടാം വിവാഹത്തിലൊക്കെ പോയ സമയത്ത് പ്രതീക്ഷിക്കുന്നു? രണ്ടാം വിവാഹം എന്ന് പറഞ്ഞാൽ ഓക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് തിരഞ്ഞെടുത്ത് ഞങ്ങൾ നടത്തി കൊടുത്തതാണ്. പക്ഷെ ഓൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഒരു ക്രൂരമായിട്ടൊരു പീഡനങ്ങൾ ഒരു കുട്ടി അനുഭവിക്കില്ല. അത്രയും സഹിച്ചു ഗതി കെട്ടു എൻ്റെ കുട്ടി, ഒരുപാട് ക്ഷമിച്ചു നിന്ന്. ക്ഷമ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇനി ഒരു പെണ്ണും ക്ഷമിച്ചിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. ആദ്യ കല്യാണം കഴിച്ച് നഷ്ടം വന്നതിനെ കൊണ്ട് ഇനി മറ്റുള്ളവർക്കൊരു ഭാരമാവാണ്ട് ജീവിക്കണം, വീട്ടുകാർക്കും ഒന്നും ഭാരമാവാതെ ഒരു നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണം എന്ന് ഓർത്തിട്ട് തന്നെയാണ് കല്യാണം കഴിച്ച്. ഓള് തന്നെ തിരഞ്ഞെടുത്തതല്ല, സ്നേഹിച്ചതൊന്നുമല്ല, ഇവിടെ വന്ന് നേരിട്ട് വന്ന് അന്വേഷിച്ചതായി കല്യാണം ഉണ്ടായതാണ്. പിന്നീട് എൻ്റെ കുട്ടി ഒരുപാട് സങ്കടങ്ങളും ഒരു പെണ്ണും അനുഭവിക്കാത്ത സങ്കടങ്ങൾ കുട്ടി അവള് അനുഭവിച്ചിന്. അതൊന്നും ഓളായിട്ട് തന്നെ നമ്മളോട് മിണ്ടാണ്ടെന്ന്, നമ്മളെ അറിയിക്കാണ്ട്, നമ്മളെ വിഷമങ്ങൾ അറിയിക്കാണ്ടെന്ന് ഓള് ചെറുപ്പത്തിൽ അവളെ പ്രസവിച്ച് കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേ അവളെ വാപ്പ ആദ്യം ഒഴിവാക്കി പോയി, പിന്നെ പിന്നീട് മരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഇതിലായി. പിന്നെ ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല, ഓളെ നോക്കിയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി ഞങ്ങളെ ഓളെ വല്യമ്മയും ഒക്കെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന്. പിന്നെ ഈ കല്യാണം വന്നതിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ 10-20 വയസ്സ് തികയുമ്പോൾ ഒഴിവായിന്. 19 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ആദ്യത്തെ കല്യാണം 18 വയസ്സ് അങ്ങനെ കല്യാണം കഴിച്ച്. ഓള് നല്ല ബുദ്ധിയുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നല്ല ബുദ്ധിയായിട്ട് എല്ലാത്തിലും നല്ല കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. പഠിപ്പിച്ച് മുന്നേറാൻ എനിക്ക് കഴിവില്ല, എൻ്റെ വീട്ടുകാർക്കും കഴിവില്ല. പഠിക്കണം നോക്ക് നല്ല ആഗ്രഹമായിരുന്നു. ജേർണലിസ്റ്റിൻ്റെ ആ ഭാഗം പഠിക്കണം എന്നൊക്കെ, ഫോട്ടോഗ്രാഫറായിട്ട് ഇങ്ങനെ നടക്കണം എന്നൊക്കെ, ഒരു ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് ഒരു പെണ്ണിനും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തെൻ്റേഡായിരുന്നു. പക്ഷേ ഓ പിന്നെ നല്ല തെൻ്റേഡുള്ള കുട്ടിയായിട്ട് പഠിപ്പിക്കാൻ കഴിയാത്ത ആ വിഷമം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് കഴിയൂലല്ലോ, ഞാൻ എന്ത് ചെയ്യാം? കുടുംബത്തിൽ ഞങ്ങൾക്കും വേറെ മക്കളുണ്ട്, വേറെ 4-5 മക്കളുണ്ട്. എനിക്കും ഓളിൻ്റെ മൂത്ത മോളാണ്. അപ്പോൾ ആങ്ങളമാരെല്ലാവരും കൂടി കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുത്ത് കല്യാണം കഴിച്ച്. 20 പവന് ഞങ്ങൾ ആദ്യ കല്യാണം കഴിച്ചേ കൊടുത്ത്, രണ്ടാമത് കല്യാണം കഴിച്ച് 25 പവൻ കൊടുത്ത്. ആ 25 പവനും എൻ്റെ കയ്യിലാണ്. ഞങ്ങൾക്കൊരു മുതലവും തന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ മോളും ചെന്ന് ചോദിക്കാൻ ചെന്ന് അടിപിടിയായി. ഇന്ന് ഒരുപാട് അടിച്ച് ഇന്നടിച്ചതിൻ്റെ മോക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ചവിട്ടിൻ്റെ മോളെ ചവിട്ടി അവിടെ നിന്ന് പുറത്തിട്ട് ഞങ്ങൾ അരീക്കോട് സ്റ്റേഷനിൽ പോകുന്നാവും വിചാരിച്ചു. ഞങ്ങൾ പുറകിലവൻ വണ്ടിയായിട്ട് വന്ന് അവൻ്റെ നാട്ടുകാർ പൊടിയിട്ട് അവൻ്റെ വീട്ടിൽ പിടിച്ച് പൂട്ടിയിട്ട് തരുന്നു ഞങ്ങൾ അടിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളെയും കൂടി മോനെ അടിക്കാൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ മുക്ക ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ആ സമയം തന്നെ ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക ചെയ്ത്. ഒരുപാട് അത്രയും എൻ്റെ ചെവിയൊന്നും എനിക്ക് കേൾവി തന്നെ നഷ്ടപ്പെട്ടിരുന്നു അവൻ അടിച്ചിട്ട്. അപ്പം എന്നെയും കാട്ടി എൻ്റെ അപ്പം എന്നെ അത്രയും കാട്ടുമ്പോൾ എൻ്റെ കുട്ടീനെ അവൻ എത്ര കാട്ടിയിട്ടുണ്ടാവും. ജനങ്ങൾ കണ്ടിട്ടുണ്ട്, നാട്ടുകാർ കണ്ടിട്ടുണ്ട്. പിന്നെ മേഡം ഉണ്ടായിരുന്നു, അബ്സത്ത് മേഡം എന്നായിരുന്നു പോലീസിൻ്റെ മേഡത്തിൻ്റെ പേര്. ആ മേഡവും ഞാനും ജാസ്മിൻ കൂടി അവൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ ചെന്ന സമയത്ത് ഒരു ഇട്ടൊരു ബ്രേസർ പോലും ഞങ്ങൾക്ക് തന്നില്ല. ആ മേഡം സാക്ഷിയാണ്, ഒരു കാര്യം ഞങ്ങൾ നുണ പറയല്ല. അബ്സത്ത് മേഡം എന്നായിരുന്നു ആ മേഡത്തിൻ്റെ പേര്. ആ മേഡം ഒരു പോലീസുകാരനും കൂടി വന്നിട്ട് ഞങ്ങൾ ഓളെ പഴയ ഡ്രസ്സ് ഞങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രസ്സ് മാത്രം ഞങ്ങൾക്ക് തന്ന് അത്രയും ഒരു പെണ്ണിനോട് ഓൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോലീസുകാരുമായിട്ട് ഒരുമിച്ച് നമ്മൾ ചെല്ലുക. ചെല്ലുമ്പോൾ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടീനോട് ഓൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും?
അബ്സത്ത് മേഡം എന്നാണ് ആ മേഡത്തിന്റെ പേര്. കേസ് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ മേഡം ഞങ്ങളെയും കൂട്ടി ഒരുമിച്ച് പോയി. ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് എസ്കോർട്ടായിട്ട് ഞങ്ങളെ പോലീസുകാരൻ സാറ് ഞങ്ങളെ ഒരുമിച്ച് ഞങ്ങളെ ഓളും വണ്ടിയിലും മുന്നിലും ഞങ്ങളെ പുറകിൽ ഈ സാറും ഞങ്ങളെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് വിട്ടതാ. ഈ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ ഓനെ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലാത്ത നിയമം ഇറക്കുമല്ലോ കോടതി, അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇനി സ്ഥലത്തേക്ക് ഓന് വരാൻ പാടില്ല. എന്ത് ഞങ്ങൾ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ കുട്ടീനെ ഒരുപാട് ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്, പോലീസുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എസ് പി സാറിന് വരെ ഞങ്ങൾ മലപ്പുറം കേസ് കൊടുത്തിട്ട് സാറിന് വരെ ബോധ്യപ്പെട്ടിട്ട് സാറ് ഞങ്ങൾ നേരിട്ട് വരിക ചെയ്ത്, അങ്ങനെ ഏതെങ്കിലും സാറുമാർ ചെയ്യോ? പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് ആ സാറ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് വന്ന് എൻ്റെ മോള് അനുഭവിച്ച വേദന അതിലൊക്കെ തെളിവുണ്ടായിരുന്നു, എല്ലാത്തിനും തെളിവായിട്ട് കാണിച്ചു കൊടുത്ത് ഒക്കെ ഇവള് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അന്നേ മൊബൈല് ഫോണ് അങ്ങനത്തെ കാര്യത്തിൽ നല്ല ബുദ്ധിയായിരുന്നു. നമ്മൾ ടി വിയിലൊക്കെ ഓരോ ചോദ്യങ്ങൾ ഓരോരോ സിനിമേൻ്റെ ഓരോ ചോദ്യങ്ങളൊക്കെ എവിടുന്നെങ്കിലും വരുന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം മിനിറ്റ് കൊണ്ട് ആൻസർ പറയണം. എന്ത് ഫോൺ എടുത്തിട്ട് അന്നേരം രണ്ട് ചെറിയ ഫോണായിരിക്കും കയ്യിൽ, ആ ഫോൺ എടുത്ത് ജാസ്മി അന്നേരം ആൻസർ കൊടുക്കും. അന്നേരം ഇവക്ക് ഒരുപാട് സമ്മാനങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഐഫോണൊക്കെ എന്റെ ജാസ്മിക്ക് അങ്ങനെ അടിച്ച് ആദ്യമായിട്ട് ഐഫോൺ എന്റെ മോൾ ഉപയോഗിക്കുന്നത് ഓക്ക് സമ്മാനമായിട്ട് കിട്ടിയതാ. എല്ലാത്തിനോട് ജയിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ മോൾക്ക് ജീവിതത്തിൽ പരാജയമായിപ്പോയി. അത് ഓളെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ആണുങ്ങളായിട്ട് ഒന്നായിട്ട് ആക്ഷേപിക്കല്ല, നമ്മളൊക്കെ ആണുങ്ങളെടുത്ത് ജീവിക്കല്ലേ. ഈ ആണായിട്ട് പറഞ്ഞവര് എന്ന് പറഞ്ഞാല് ചെടിപ്പോരുണ്ടാവല്ലോ, ഉള്ളിൽ പുറമൊരു മുഖവും ഉള്ളിൽ വേറൊരു മുഖവും കാണിക്കുന്ന ആ മുഖമായിരുന്നു അവന്. ഇപ്പോഴും അവന് നാട്ടിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവനെ അന്നത്തെ കോലോ ഇപ്പോഴത്തെ കോലോ ആയിട്ട് കാണാൻ പറ്റൂല. അതുപോലത്തെ ഒരു ഇതിലാണ് അവൻ ജീവിക്കുന്നത്. പക്ഷെ എന്താട്ടെ, എന്റെ മോളെ ജീവിതം നശിപ്പിച്ച ഒരു കാരണക്കാരൻ ഓനാ. ജീവിതം നല്ലോണം ക്ഷമയോട് കൂടിയിട്ട് ഒരു പെണ്ണ് എത്രത്തോളം ക്ഷമിച്ച് ജീവിതം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ, അതിന്റെ മോൾ ക്ഷമിച്ചിട്ടുണ്ട്. എനിക്ക് 100-ൽ 100 മാർക്കാണ്, എന്റെ കുട്ടി അതുപോലെ ക്ഷമിച്ചിട്ടുണ്ട് എന്ന്. അത് ഇനിയും ജീവിതത്തിൽ എല്ലാ ജീവിതത്തിലും പരാജയപ്പെട്ടിട്ടാണ് സ്വയം ഒരാണിന് ചെയ്യുന്ന ഒരു ജോലി ഒരു പെണ്ണിന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന എന്റെ മോക്ക് തോന്നിയതാ. അതിനോണ്ടാണ് ഈ ജിമ്മിന്റെ ജോലി എന്റെ മോള് തിരഞ്ഞെടുത്തത്. ഒരാണിനെ സ്വന്തം ചെയ്യാൻ കഴിയാ, ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് എന്റെ മോള് അങ്ങനത്തെ ജിമ്മിന്റെ ജോലി പോയി നല്ല ജോലി നേടി. ഒരു മറ്റൊരു ഉദ്ദേശം എന്റെ മോക്ക് മനസ്സിലില്ല. എല്ലാം കൊണ്ടും എന്റെ മോള് ജീവിതത്തിൽ പരാജയപ്പെട്ടിന്. ഇനി ജനങ്ങളിടയിൽ എന്റെ മോള് പരാജയപ്പെടരുത് എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ എന്റെ മോക്കുള്ളൂ. ഉമ്മ ആ ഇതൊക്കെ അറിയുന്ന ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മകൾ ഇത്രയും ക്രൂരപീഡനം അനുഭവിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അറിഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു? എന്റെ മോൾക്ക് അപാര ധൈര്യം, ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കായിരുന്നു എന്റെ മോൾക്ക് ഇത് സഹിക്കാനും ക്ഷമിക്കാനും എല്ലാത്തിനുള്ള കഴിവും കരുത്ത് കൊടുക്കണേ. ഞാൻ പഠിച്ചവനോട് പറയായിരുന്നു എന്റെ മോൾക്ക് ഇതുപോലൊരു അനുഭവം ഒരു ഉമ്മക്കും വരൂല, കാണാനുള്ള വിധി ഉണ്ടാവില്ല. കാരണം ഒന്നാമത് വാപ്പല്ലാത്തൊരു കുട്ടി എന്റെ കുട്ടി. ഒരു സമൂഹത്തിന് ഞങ്ങളെ ജീവിതത്തിന് ഞങ്ങളൊരു മുസ്ലിം കുടുംബത്തിലാണ്, അതിനോട് ഞങ്ങൾക്ക് വാപ്പല്ലാത്ത കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ജീവിതം കൈ കൊടുക്കാൻ വാപ്പ വേണം. എല്ലാത്തിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ വാപ്പല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. രണ്ടാം വാപ്പ ഉണ്ടെങ്കിൽ ഓളെ ആദ്യത്തെ മോളെ നല്ലപോലെ നോക്കിയിട്ട് മറ്റേ മക്കളെക്കാട്ടിൽ ഉയർത്തി ഓളെ കൊണ്ടുവരുന്നതാണ് എല്ലാ തരത്തിലും എന്റെ രണ്ടാമത് കല്യാണം കഴിച്ചത്. പക്ഷെ എന്നാലും അവരെ സപ്പോർട്ടും അവരെ വീട്ടുകാരും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേപോലെ നല്ല പോലെ അന്നും ഇന്നും ഇപ്പോഴും. ഇപ്പൊ എന്റെ മോള് എന്ന് പറഞ്ഞാല് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ മോളായിട്ടല്ലാതെ ഇന്നേ വരെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ജനങ്ങളും കണ്ടിട്ടില്ല, നാട്ടുകാരും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്റെ മോൾക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊടുത്ത് അവിടുന്നെങ്കിലും ഉയർന്നു കിട്ടണം, നാട്ടുകാരെങ്കിലും എന്റെ കുട്ടിനെ ഉയർത്തണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ജീവിതത്തിൽ എന്റെ മോൾക്ക് വാപ്പല്ല എന്നുള്ളൊരു വേദന മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കിയിന്. പഠിപ്പിക്കാൻ എന്നോട് കഴിഞ്ഞില്ല. ഈ പ്ലസ് ടു വരെ പഠിച്ച്, ലാബ് പഠിച്ച്, കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച്, ഇത്രയും പഠിച്ചോള്. പിന്നെ ആ ജോലിയൊക്കെ കുറഞ്ഞ കുറഞ്ഞ ശമ്പളം അതിനെ കൊണ്ട് എന്റെ കുടുംബം ഉയർത്തി കൊണ്ടുപോകാൻ എനിക്ക് കഴിയൂല എന്ന് ഓർത്തപ്പോഴാണ് ഉയർന്നൊരു ജോലി കുറഞ്ഞ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ തുടക്കത്തിലെ സ്റ്റാർട്ടിങ്ങിൽ 10,000 കിട്ടും, പിന്നെ 20,000 കിട്ടും, അങ്ങനെ റൂമും ഒക്കെ അതിൽ കഴിച്ചിലായി പോകും പറഞ്ഞ് കഷ്ടപ്പാട് ഞങ്ങളെ വീട്ടിലെ കഷ്ടപ്പാട് ഓർത്തിട്ടാണ് എന്റെ വീടും കുടുംബവും എനിക്ക് സ്വന്തമായിട്ട് കൈപ്പിടിയിൽ കൊണ്ടുവരണം. ഒരാണ് നോക്കുമ്പോലെ ഒരു വീടുണ്ട് എന്റെ മോളെ പേരിലും എന്റെ പേരിലും കൂടിയാണ് ഞങ്ങളെ വീട്. എന്റെ വീടിന് എപ്പോഴും എന്റെ മോക്ക അവകാശം, എന്നെ പോലെ തുല്യ അവകാശം എന്റെ മോക്ക. ഏത് നാട്ടിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും ഞാനിനി മരിച്ചു പോയാലും എന്റെ മോക്കിന്റെ വീടിന് എപ്പോഴും എന്നും അവകാശം. ഏത് നാട് വിട്ട് പോയിട്ടുണ്ടെങ്കിലും എത്ര കാലം കഴിഞ്ഞോള് വന്നാലും എന്റെ വീട്ടിലേക്ക് എപ്പോഴും അവൾക്ക് ഒരു അവകാശമായിട്ടുണ്ടാവും. 6 സെന്റ് സ്ഥലവും അതിലൊരു വീടേ ഞങ്ങൾക്കുള്ളൂ. അതിൽ എന്റെ മോക്ക് എന്റെ നേർപ്പകുതി അവകാശം എന്റെ മോക്ക് ഉണ്ടാവും. ഉമ്മാന്റെ മനസ്സിൽ എപ്പോഴും മക്കളെ എപ്പോഴും ഉയരത്തിൽ എത്തണമെന്നും ഉയരങ്ങളിൽ എന്റെ മോളെ എത്തുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്റെ മോളെ മോള് പറഞ്ഞതൊക്കെ സത്യമാണ്.
ഒരു കാര്യം എന്റെ മോള് പറഞ്ഞതിൽ കള്ളല്ല. എന്റെ മോൾ അനുഭവിച്ച സ്വയം അനുഭവിച്ച കഥകൾ തന്നെയാണ്. പിന്നെ ഉമ്മാനോടൊരു ദേഷ്യപ്പെട്ടോളൂ. നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു ജോലി ഇത്രയും ദൂരം പോണ്ടെന്ന് പറഞ്ഞൊരു കാരണം കൊണ്ടാണ് എന്നോട് ഒക്കെ കുറഞ്ഞൊരു ദേഷ്യം. ഉമ്മനെക്കാട്ടിൽ ഇഷ്ടം എനിക്ക് പപ്പനേണ് എന്ന് പറഞ്ഞ് ഒരു ഉമ്മയെ ആഗ്രഹിക്കുമല്ലോ ഒരു മക്കൾ കല്യാണം കഴിച്ച് കാണാന്. ആ ഒരാഗ്രഹം സാധിച്ച് തന്നില്ല എന്നുള്ള തരാൻ കഴിയൂല എന്നുള്ള ഒരു വിഷമത്തിലാണ് എനിക്കോളോട് ദേഷ്യം. അല്ലാണ്ട് എന്റെ മോളോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എന്നും എന്റെ മോള് തന്നെ എപ്പോഴാണേലും എന്റെ മോള് വിജയിച്ച് മുന്നേറി. അല്ലാണ്ട് ഈ പിന്നെ മറ്റുള്ളവര് പറയുന്ന പോലെ എന്റെ മോള് തെറിവാക്ക് പറയുന്നതൊന്നും അല്ല. സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് സഹിച്ച് മറ്റുള്ളവരെ ഇടയിന്ന് വലുതായതിനെ കൊണ്ടും അതൊക്കെ കേട്ട് സഹിച്ച് നിന്നതിനെ കൊണ്ടും അറിയാണ്ടോളം വായിന്ന് വന്നു പോകുന്ന എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ജീവിത സാഹചര്യം എല്ലാ നാട്ടുകാരും വീട്ടുകാരും കണക്കിലെടുത്ത് ക്ഷമിച്ചു കൊടുക്കുക. ചെറിയ തെറ്റ് വലുതാക്കി കാണിക്കാതെ മറ്റുള്ളവരെ മുന്നിൽ എന്റെ മോളെ താഴ്ത്തിക്കെട്ടാതെ അത്രേ എനിക്ക് പറയാനുള്ളൂ. അതും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസ്മിൻ പറയുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ജാസ്മിനെ തരം താഴ്ത്തുക അല്ലെങ്കിൽ ജാസ്മിനെ മോശക്കാരെയൊക്കെ ചിത്രീകരിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷെ മറ്റു പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തമാശ രീതിയിലാക്കി മാറ്റുന്നു. ജാസ്മി പറയുന്നത് മാത്രം വലുതാക്കിയിട്ട് എടുത്തു കാണിക്കുക. ജാസ്മി നേരെ വാ നേരെ പോന്നുള്ളൂ. ഓളെ മനസ്സിലൊരു കളങ്കുമില്ല. ആരോടും ഒരു പ്രത്യേകിച്ച് ഇറങ്ങി ഡോക്ടറോടാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ദേഷ്യം നോക്കില്ല. നല്ല സ്നേഹം ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടായതിനെ കൊണ്ടല്ലേ മറ്റാരും പറയാതെ ഓൾ ആദ്യം കോഫി പൗഡർ കൊണ്ടുവന്നിട്ട് അത്ര ഇഷ്ടപ്പെട്ട് മോഹൻലാൽ സാർ ആദ്യമായിട്ട് കൊണ്ടു കൊടുത്തൊരു മുതൽ ആദ്യമായിട്ട് ഓള് കൊണ്ടു കൊടുക്കുന്നത് ദിൽഷ ഓളെ കൂട്ടുകാരിക്കൊന്നും അല്ലല്ലോ. ദിൽഷക്കൊന്നും ഓള് കൊടുത്തില്ല. ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്ന ആർക്കാ വേണോ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഓൾ ആദ്യം തന്നെ ദിൽഷയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷക്കൊന്നും ഓള് കൊടുത്തില്ലല്ലോ. ഡോക്ടർക്കല്ലേ കൊടുക്കുന്നത്. ഡോക്ടറോടൊക്കെ ദേഷ്യമൊന്നും അല്ല, ഇഷ്ടമാണ്. അവര് രണ്ടുപേരും അതിലുണ്ടെങ്കിൽ അതൊരു കളിയായിട്ട് പോവുള്ളൂ. മറ്റുള്ളവരൊന്നും അല്ല അവര് രണ്ടുപേരും ഡോക്ടർ മാത്രാണ്. ആർക്കൊരു തർക്കമില്ല. അത് അവര് രണ്ടുപേരും അതിൽ അവസാനം വരെ അതിൽ ഉണ്ടാവുകയും വേണം. എന്തെങ്കിലും തന്നെ ഈ നാട്ടുകാരാണേലും ഈ പ്രേക്ഷകരാണേലും കാണാനും ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ആരും ഉണ്ടാവില്ല. ഫൈനൽ ഫൈവ് സാധ്യതകൾ സ്ഥാനം ഇവരെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ആർക്കും പഠിച്ചവന് നമുക്ക് ആർക്കാണോ കണക്കാക്കി കഴിഞ്ഞ ഡോക്ടർക്കാണോ ജാസ്മിക്കാണോ ആർക്കാണേലും ജനങ്ങൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമല്ലല്ലോ. പക്ഷെ എന്റെ മോളായിട്ട് പറയല്ല. ഓൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഓൾ പറഞ്ഞതൊക്കെ സത്യാ. ഓള് കഷ്ടപ്പെട്ടതും ചവിട്ടിയതും അടിച്ചതും എന്നെ അടിച്ചതും അതുപോലെ എന്റെ ചെവിന്റെ കേൾവി വരെ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും മറ്റൊരാളില്ല. ഇപ്പൊ എന്റെ ചെറിയ ഒരു ആങ്ങളേ ഉള്ളു. മറ്റു രണ്ടാങ്ങളമാരുണ്ട് ഓലൊക്കെ ഗൾഫില്. ഇപ്പൊ എന്റെ രണ്ട് പെൺമക്കളെ വേറെ കല്യാണത്തിന് ഇവരൊക്കെ ലോക്ക്ഡൗൺ ആയിട്ട് ഇവിടെ വന്ന് നിന്ന് പെട്ടുപോയാലും വിസ ഒക്കെ ക്യാൻസൽ ആയി നിൽക്കുക. ഇപ്പൊ ഈ സംഗതി അടിപിടിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവരെ പപ്പ എന്ന് പറഞ്ഞ ആളിവിടെ ഇല്ലായിരുന്നു. അവൻ ഗൾഫിലായിരുന്നു. ഈ രണ്ട് പ്രാവശ്യം എന്റെ മോളെ കല്യാണം കഴിച്ച അതിലൊക്കെ കടങ്ങൾ ഞങ്ങൾ ഒരുപാട് കടങ്ങൾ മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഞങ്ങളെ മക്കളെല്ലാവർക്കും അറിയാലോ. ഓരോരോ മക്കൾക്കും കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ എല്ലാം ഇതായി. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ മക്കളൊക്കെ വളർത്തി ഉണ്ടാക്കിയതും വേണ്ടവരെ അടുക്കളപ്പണിയൊക്കെ ചെയ്തിട്ടും ഞങ്ങളെ മുക്കത്തൊരു വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നൊരു വീടുണ്ട്. ഇന്നും ഇപ്പോഴും ഈ സമയം ഞാൻ അവിടെ പോയിട്ട് വന്ന അവരെ സഹായങ്ങളും എൻ്റെ മക്കളെ കല്യാണം കഴിക്കാനും സ്വർണ്ണമായിട്ടും എല്ലാ സാധനങ്ങളായിട്ടും അവരായിട്ടും സഹായിച്ചിട്ട് അപ്പൊ എന്റെ മോളെ കെട്ടിക്കാൻ ഫസ്റ്റിലെ കല്യാണത്തിന് ഒരു പവൻ തന്ന് രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ രണ്ട് പവൻ തന്ന്. ഞാൻ ജോലി ചെറുപ്പം മുതലേ ജോലി ചെയ്യുന്ന ഒരു വീടാണെന്നുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിന്നും അന്നും ഞങ്ങൾ സഹായിച്ചുകൊണ്ട് ഇപ്പോഴും ചോദിക്കും. ഇപ്പൊ അവരൊക്കെ ഇത് കണ്ടില്ലെങ്കിലും അവർ ഈ ഇവള് മോളുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ വോട്ട് ചെയ്യാനും ഈ ടി വി കാണാനും ഏഷ്യാനെറ്റ് ആ സമയം വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ നോമ്പായതിനോട് തറാവിയ നമസ്കാരമുണ്ട്. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും തീർത്തിട്ട് ടി വിന്റെ മുന്നിലേക്ക് വരിക. ജാസ്മിന്റെ പരിപാടി കാണണം. പിന്നെ മോഹൻലാൽ സാറ് അവളെ എന്താക്കി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. സാറിന് അറിയാം അവള് വേണ്ടാത്തത് ഒന്നും പറയില്ല. ഇപ്പൊ ബിഗ് ബോസിന് വന്നതിന് ശേഷം എന്താ തോന്നുന്നു അമ്മയ്ക്ക്? കാരണം ഇതിൽ കൂടെ കാണുമ്പോഴത്തേക്ക് എന്താ തോന്നുന്നത്? കാരണം ജനങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അവരുടെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചു. അവളെ സാഹചര്യത്തെ അനുസരിച്ചോളം അവിടം വരെ എത്തിയില്ലേ. അവിടം വരെ എത്തിയോളു എന്നും ഉയരത്തിൽ തന്നെ എത്തും. അത് നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ജനങ്ങൾ എത്രയാണെങ്കിൽ നമ്മളതിനെക്കാട്ടും സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കും. ഓളെ കഷ്ടപ്പാട് അതുപോലെ ഓൾ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ആ പ്രായത്തിൽ കഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പെണ്ണാണ് ഓള്. അത്രയും സങ്കടത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ജോലി പഠിച്ചൊക്കെ നേടിയതാ. എല്ലാം കഷ്ടപ്പെടാതെയും കണ്ട് പഠിച്ചു നേടാൻ. ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അധികം ആളുകളൊന്നും കാണാതെ
കാണുന്നുണ്ടായിരുന്നു. അതായത് താല്പര്യം കുറവായിരുന്നു ഈ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക്. പക്ഷേ ഈ റോബിനും അതുപോലെ തന്നെ ജാസ്മിനും അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയെ ഇപ്പോൾ ഷോ ആക്കി നിർത്തിയിരിക്കുന്നത്. ഇവർ രണ്ടും ഇല്ലെങ്കിൽ ഈ ഒരു ഷോ ഒരു പക്ഷെ തകർന്നടിയുമെന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പിന്നെ എന്താണെങ്കിലും ഉണ്ടല്ലോ, എന്താണെങ്കിലും തുറന്നടിച്ചു പറയും. അത് ആർക്കും ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അത് വിടുന്നാണെങ്കിലും അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓള് മനസ്സിലൊന്നുമില്ല. പക്ഷേ ജാസ്മിൻ ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വാളിറ്റി എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് മാത്രമാണ്. അത് ഇവിടുന്ന് അങ്ങനെ തന്നെ ചില മൂല്യങ്ങളുണ്ട് തന്നെ. എന്താണെങ്കിലും ഓൾക്ക് ഓളുതായ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാല് ഓളൊരു മനുഷ്യനെ അങ്ങോട്ട് വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. പക്ഷെ എന്നാലും സ്നേഹിച്ചാൽ അവർ അതിനനുസരിച്ച് ഉയരത്തിലേക്ക് ഓള് കൊണ്ടുപോകും ചെയ്യും. അങ്ങനെയാണ് ഓള്. ഓൾക്ക് എന്ന് പറഞ്ഞാൽ ഓളതായ സ്വന്തം ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഓൾക്ക് സ്വന്തം ഓൾക്ക് എന്ത് നല്ലതെന്ന് തോന്നണോ അത് ഓള് മനസ്സിൽ ഒരു കാര്യം വെക്കില്ല. എപ്പോഴാണേലും മനസ്സിലൊന്നും വെച്ചിട്ട് പുറമൊന്നും ഓള് കാണിക്കില്ല. അതെന്താണെങ്കിലും അതിന് എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എന്ത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. ഒരു വിഷമാണെങ്കിലും സന്തോഷാണെങ്കിലും സങ്കടാണെങ്കിലും ഒക്കെ. ഈ ഡോക്ടർ റോബിൻ കണ്ടസ്റ്റന്റ് ജാസ്മിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും പ്രേക്ഷകർ അതൊക്കെ ഒരു അവർക്ക് എൻജോയ് ചെയ്യാനാണല്ലോ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവർ തമ്മിലൊരു ഫൈറ്റ് ടോം ആൻഡ് ജെറി എന്നൊക്കെ ഒരു കൊടുത്തോണ്ടാണല്ലോ അവർ നോക്കിക്കാണുന്നത്. അവർക്ക് അതൊക്കെ ഒരു ഇഷ്ടമാണ് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെ. ഉമ്മത് എങ്ങനെയാണ് കാണുന്നത്? കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാളും അവിടെ വേണം. ഒരു രണ്ടാളും വേണം. എന്ത് കാര്യത്തിനാണെങ്കിലും രണ്ടാളും ഉണ്ടാവണം. ഉണ്ടാവുമ്പോഴേ അതിന് ജാസ്മിക്ക് ഒരു ഉയർച്ച കിട്ടുള്ളൂ. റോബിനും മറ്റോൻ പോയിട്ടും കാര്യമല്ല, മറ്റോനും അവിടെ ഉണ്ടായി കൊണ്ടിരിക്കണം. അപ്പൊ മറ്റുള്ളവരോടൊന്നും ദേഷ്യത്തിലല്ല അവള് സംസാരിക്കണേ. ഇവനോട് ഇങ്ങനെ ദേഷ്യം ഉള്ളിലൊരു ദേഷ്യം ഉണ്ടാവില്ല. ഗെയിമൊക്കെ കളിക്കുന്ന സമയത്തുണ്ടല്ലേ, അതിങ്ങനെ ഗുസ്തി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു ദേഷ്യമല്ല. ഒരാളത് കട്ടെടുത്തിട്ടോ ഒരാളത് മോഷ്ടിച്ചിട്ടോ അങ്ങനത്തെ രീതിയിലൊന്നും ഒക്കെ വേണ്ട. ഷോക്ക് നേർക്ക് നേരെ വേണം. അതിനൊരു സത്യം വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഓളെ ഇല്ലാത്ത ഇത് ആര് പറഞ്ഞാലും ഒക്കെ സഹിക്കൂല. ആൾ അന്നേരം ഇനിയിപ്പൊ വേറെ ഒരാള് ഇല്ലാത്ത കാര്യങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓള് മനസ്സിലാക്കിയിട്ടുണ്ടാവൂല ചെയ്തില്ല എന്ന്. അപ്പൊ ഓക്ക് അയ്മലം കൂടെ തട്ടിക്കേറും. ഇപ്പൊ ഇവര് ഇത്രയും അടികൂടൊക്കെ ആണെങ്കിലും ഇപ്പൊ കോഫി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തപ്പോ അത് ഫസ്റ്റ് അന്ന് നൈറ്റ് തന്നെ കോഫി ഉണ്ടാക്കിയിട്ട് ഡോക്ടർ വന്ന് വിളിക്കുന്ന ഒരു സീനുണ്ട്. വന്നിട്ട് ഇവരും തമ്മിൽ ഉള്ളിൽ ഇത്രയും ആളുകൾ. അപ്പൊ ഡോക്ടർ റോബിൻ തന്നെ അതിശയത്തോട് പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ആ രീതിയിൽ പറയുന്നുണ്ട്. അതെ അന്നേരം പറയുന്നുണ്ടല്ലോ, ഞാന് കോഫി ഇട്ട് ആദ്യം തന്നെ കോഫി ഇട്ടിട്ട് കൊണ്ടുവന്ന എനിക്കായിട്ട് കൊണ്ടുവന്നാണ്. എന്നാലും വേണമെന്ന് ചോദിക്കണമല്ലോ എന്നല്ലേ, വേണമെങ്കിൽ അവിടെ ഉണ്ട് എന്നാണ് അവള് പറയണേ. അപ്പൊ ഉള്ളില് ദേഷ്യന്റെ ഓനോട് അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ പറയില്ലല്ലോ. അത് കോഫി ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ ദിശ ചോദിക്കുന്നുണ്ട്, കോഫി ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്കാണല്ലോ. നിങ്ങൾ എപ്പോഴും ദേഷ്യത്തിലാണെങ്കിലും കോഫി ഇട്ടിട്ട് കൊണ്ടുവരുന്നതല്ല, വേണമെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വന്നതാണ് അവള് പറയുന്നത്. ഉള്ളിൽ ഡോക്ടറോട് ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അവള് പറയില്ലല്ലോ. അപ്പൊ ഒരു കളിന്റെ ഒരു ഇതിൽ അങ്ങനെ പോവായിരിക്കും. ബിഗ് ബോസില് ഉമ്മയ്ക്ക് ജാസ്മിൻ അല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി കണ്ടസ്റ്റന്റ് ആരായിരിക്കും? കണ്ടസ്റ്റന്റ് എന്ന് വെച്ചാല് ദിൽഷാനെ എനിക്ക് ഇഷ്ടം. ദിൽഷാനെ ഇഷ്ട. പിന്നെ സുചിത്ര ചേച്ചിനെ ഇഷ്ടാ. സുചിത്ര ചേച്ചിനെ പിന്നെ അതേ ഇഷ്ടാണ്. വനമ്പാടിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ആ ഓളും തന്നെ എന്താണെങ്കിലും പെട്ടെന്ന് അങ്ങനെ തിരിച്ച് അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ പിന്നെ ഇഷ്ടം എല്ലാരും ഇഷ്ടം തന്നെയാണ്. ഡെയ്സിനെ ഇഷ്ടാ. ഡെയ്സി എല്ലായിടത്തും കച്ചറ കൂടിയാലും ഡെയ്സി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും ഡെയ്സി ആള് നല്ല ഉഷാറാണ്. അവളും അതുപോലത്തെ ഒക്കെ ഓരോരുത്തർ വേണം. അങ്ങനെ എല്ലാരും ഒരാളെ സ്വന്തമായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ജാസ്മിൻ ഒക്കെ ഫൈനൽ ഫൈവിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. ഡോക്ടർ റോബിൻ, ജാസ്മിൻ, അതുപോലെ തന്നെ ബ്ലസ്ലി, അങ്ങനെ ദിൽഷ, അങ്ങനെ കുറച്ച് പേര് ഫൈനൽ ഫൈവിൽ പ്രേക്ഷകർ പറയുന്നുണ്ട് അവർ സ്ഥാനം ഉറപ്പിച്ച് ഫൈനലിൽ വരും. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്, ജാസ്മിൻ വിൻ ചെയ്യും, വിന്നർ ആവും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും ആവട്ടെ, അതിനു വേണ്ട ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആവട്ടെ, നമ്മളെടുത്ത് ഏതായാലും കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ജനങ്ങളെ മുന്നിലെങ്കിലും ആ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് ജനങ്ങളെങ്കിലും പൊക്കി കൊണ്ടുവരട്ടെ എന്റെ മോളെ, അത്രേ ഉള്ളൂ. പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ ജാസ്മിനെ മാത്രം എന്താ ലാലേട്ടൻ ചീത്ത പറയാത്ത, ജാസ്മിനോട് എന്താ ഒന്നും പറയാത്ത, ഡോക്ടറോട് പെട്ടിയും കിടക്കി എടുക്കാൻ പറഞ്ഞ് ജാസ്മിനോട് പറഞ്ഞില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. മറ്റുള്ളവർ കാണുമ്പോഴാണെങ്കിലും ജാസ്മിക്ക് മറ്റുള്ളവരോട് ഒരു ദേഷ്യമാണെങ്കിലും ഉമ്മാനോടാണെങ്കിലും ഒരു ദേഷ്യം വരുമ്പോ ഞാൻ ആ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതിനോട് ഒക്കെ ഒരു അത്രയും ദൂരം മക്കള് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞത് കൊണ്ടും ഇവിടെ നാട്ടിൽ നിന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടും എന്നുള്ള ഒരു പേടിയോണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു ഓരോരുത്തരോടൊരു ഇഷ്ടം കുറയും കൂടും. അങ്ങനെ എല്ലാരും ഉള്ളറിഞ്ഞ് അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാല് ഓളത് എന്തും അങ്ങോട്ട് വിട്ടുകൊടുക്കും.
ഓളെ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ നിമിഷന്റെ കാലിന് സുഖമല്ല, അത് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഓള് പറയുകയാണല്ലോ ചെയ്തേ. അപ്പോ അവളോട് അത്രയും സ്നേഹ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, മനസ്സിലൊരു വെറുപ്പ് കുടുങ്ങിക്കഴിഞ്ഞാൽ അത്രത്തോളം അങ്ങ് വെറുക്കുകയും ചെയ്യും. അഭിമാനാണോന്നോ, അത്രയും ഉയരത്തിലെത്തിയിട്ട് ഒന്ന് പോലൊക്കെ ഒന്ന് തൊടാൻ കഴിഞ്ഞല്ലോ, അതന്നെ ഏറ്റവും വലിയ അഭിമാനല്ലേ. അതിനെക്കാട്ടിയും വലുത് എന്താണല്ലേ, നമുക്ക് കാണാൻ കഴിയാത്തതിനെക്കാട്ടിലും ഉയരത്തിലെത്തി. അപ്പൊ ഇനി അതിനെക്കാട്ടിയും വലിയ ഉയരത്തിൽ അങ്ങനെ കയറി കയറി പോട്ടെ. എല്ലാവർക്കും ഹാപ്പിയാണോ? ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സമയമാകുമ്പോ നോമ്പാണെങ്കിലും ആ സമയമാകുമ്പോഴത്തേക്ക് ഇവരൊക്കെ പള്ളി പോയാലും 9:30 കഴിയാ. പക്ഷെ 9:30 ഇത് തുടങ്ങും എന്ന് പറയുമ്പോഴത്തേക്ക് നിസ്കാരമൊക്കെ ഇതാക്കി 5 മിനിറ്റ് മുന്നെങ്കിലും വന്നിട്ട് എല്ലാരും വരിവരിയായിട്ട് ഇരിക്കുക. അന്നേരം ഇത് കാണാലോ എന്ന് ഓർത്തിട്ട് ഒരു ഭാഗം ഇന്നലത്തെ ടാസ്ക് വലിയ രസമല്ലെങ്കിലും എന്നെ ഉന്നത്തമൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല എല്ലാ പരിപാടിയും ഇങ്ങനെ ആ നേരത്തിന് ആ രണ്ടാം ഭാഗവും ഒന്നാം ഭാഗവും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ കാണും. മുന്നോട്ട് പോകുന്നത് അവര് ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ട്. അതന്നെ ഉറപ്പായിട്ടുണ്ടാവും. നമ്മളതും നമ്മളെ പ്രാർത്ഥന ഇത്രയും കാലമായിട്ടും ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദന അല്ലാണ്ട് ഒന്നും എന്റെ മൂക്ക് നേടാൻ കഴിഞ്ഞില്ല. ഇതിലൂടെങ്കിലും ഉയരത്തിലെത്തിയിട്ട് കഷ്ടപ്പാടൊക്കെ തീർന്ന് നല്ലൊരു ഇതായിട്ട് നല്ലൊരു ഭാവിയായിട്ട് ഓൾ ഇഷ്ടപ്പെട്ട ജോലിയും പഠിച്ച് ഉയരത്തിലെത്തട്ടെ. ഇപ്പൊ ജാസ്മിനെതിരെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടല്ലോ, അതായത് ഇതുപോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, പക്ഷെ ഈ മറ്റാളുകളും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ലൈവിൽ കൂടെ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും എടുക്കാതെ ജാസ്മിൻ പറയുന്ന വാക്കുകൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ജാസ്മിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ടല്ലോ. ജാസ്മിൻ എന്താ പറയാ, ഒരു ഫൈനലിസ്റ്റ് ആവും വിൻ ചെയ്യാനൊക്കെ സാധ്യതയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്, അപ്പൊ അത് തകർക്കുന്ന ഉദ്ദേശത്തോടുകൂടി ഒരുപാട് ആളുകൾ അതിനോട് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാല് ഓല് അങ്ങനെ പറയുകയാണെങ്കിലും പെട്ടെന്നൊരു ദേഷ്യത്തിനോള് അങ്ങനെ പറയണ്ടല്ലോ, അത് ഒരു ഉള്ളിൽ വെച്ചിട്ടൊന്നും പറയല്ല. ഓൾ അങ്ങനെ മോശപ്പെട്ടോ വർത്താനായിട്ട് പറയല്ല, അങ്ങനത്തെ ഒരു പ്രവൃത്തിയിലൂടെ പോയിട്ടുമില്ല, പറയാനും അങ്ങനെ പഠിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അത്രയും നല്ല തട്ടോക്കെട്ട് നല്ലതായി നല്ല ദീനീബോധത്തോട് കൂടിയിട്ട് നടന്ന് പഠിച്ചൊരു കുട്ടിയാവുള്ളു. നല്ല രീതിയിൽ എല്ലാ നല്ല ഓർഫനേജിൽ നിന്ന് പഠിച്ച് നല്ല മദ്രസ് പഠിച്ച് അത് ഒക്കെ പഠിച്ചിട്ടു അങ്ങനത്തെ ഒരു വർത്തമാനം പറയേണ്ടത് ആദ്യ ഒരു ഇതല്ല. ഉമ്മയ്ക്ക് ജാസ്മിനെ സ്നേഹിക്കുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ഫാൻസിനോട് പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയുന്നത്? അവരെ എല്ലാരോടും എന്താ പറയാ, എന്റെ മോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഉയരത്തിലെത്താൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോളെ ഉയരത്തിലെത്തിക്കുക, കഷ്ടപ്പാട് സഹിച്ച് ഈ പ്രായത്തിൽ 10-25 വയസ്സ് ഇപ്പാവുന്ന ബർത്ത്ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ ഒരു പെണ്ണിനും അതുപോലത്തെ ഒരു ഗതി ഉണ്ടാവില്ല. അങ്ങനെ അറിയാണ്ട് വല്ലതും എൻ്റെ മോളെ വായിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഓളെ കഷ്ടപ്പാട് സഹിച്ച വേദന കൊണ്ട് അറിയാതെ ഓളെ വായിന്ന് വന്നു പോവുകയാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഓളെ എല്ലാവരും എല്ലാ രീതിയിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, എൻ്റെ മോളെ കാണുക, എൻ്റെ മോളെ ഉയർത്തിക്കൊണ്ടുവരിക. ഇനി ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അതും എനിക്ക് പുറത്തു തരിക. എൻ്റെ മോളെ പറ്റിയിട്ട് എൻ്റെ സങ്കടം കൊണ്ട് പറയുകയാണ്. ആർക്കെങ്കിലും വല്ല വിഷമങ്ങളും ഞാൻ പറഞ്ഞതിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ അനുഭവിച്ച വേദനയോട് ഞാൻ പറഞ്ഞു പോവുക. ബിഗ് ബോസ് എന്ന് തന്നെ ഇനി ചെറിയ തെറ്റുകളൊക്കെ അവളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും കാണികളായ ജനങ്ങൾ അതൊക്കെ ക്ഷമിക്കുക. അവളെ അനുഭവിച്ച ജീവിതത്തിൻ്റെ കഥ കൊണ്ട് മനസ്സിലാക്കിയിട്ടും ജനങ്ങളോട് പറയുക, നാട്ടുകാരോട്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എന്റെ മോൾ അനുഭവിച്ച സങ്കടം നമ്മളെ മറ്റുള്ള ഉമ്മമാരെ മക്കൾക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ. ഈ ആങ്ങളന്മാരാണെങ്കിലും പോലെ പെങ്ങന്മാർക്കും ഇല്ലാണ്ടിരിക്കുക, ഈ ഉമ്മമാരെ മക്കൾക്കും ഇല്ലാതിരിക്കുക. ഒരു ഉമ്മക്കും ഇങ്ങനെ ഒരു അറിയപ്പെടുന്ന ഇങ്ങനത്തെ ഒരു ഇതിൽ വേദനയോടുകൂടി അറിയപ്പെടുന്ന ഒരു മക്കൾ ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എന്റെ മോളെ ഉയരത്തിലെത്തിക്കുക. സങ്കടം കൊണ്ട് വല്ലതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എന്തെങ്കിലും പ്രേക്ഷകർക്കോ വേണ്ടാത്തവർക്കോ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് എന്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുക. ഓക്കെ ഓക്കെ.